ദൈവത്തിന് സ്തോത്രം ദൈവം നല്ലവനാണ് ചാനൽ മാറ്റരുത് ഒരു മണിക്കൂർ എനിക്ക് തരിക നിങ്ങളുടെ ജീവിതം എന്തായിരിക്കുന്നു അതായിരിക്കത്തില്ല ഞാൻ ഉറപ്പ് പറയാൻ കാരണം സ്വർഗസ്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഹാർ ബഹുമാനത്തോടെ ഞാൻ ഏകവചനത്തിൽ പറയുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സന്ദേശം തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീസസ് ഫാമിലിയിലേക്ക് സ്വാഗതം ജീസസ് ഫാമിലി ആർക്കും വരാം പ്രൊട്ടസ്റ്റൻ്റെ ആർക്ക് വരാം കത്തോലിക്കർക്ക് പറയാം ക്രിസ്ത്യാനി അല്ലാത്തവർക്ക് വരാം യേശുവിൻ്റെ വചനം കേൾക്കണമെന്നും യേശുവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കണമെന്നും താല്പര്യം ആർക്കൊക്കെ ഉണ്ടോ സകലർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം പക്ഷേ അതിനു മുമ്പ് ഞാനൊരു ഫലിതം പറയട്ടെ ഫലിതം പറഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും പ്രസംഗം തുടങ്ങുന്നത് ഒരു ഫലിതം ഒരു മനുഷ്യനുണ്ടായിരുന്ന അയക്കെ എന്നും ബിയേഡ് ഉണ്ടായിരുന്നു ഫാഷൻ കയറിപ്പോൾ മാത്രമല്ല അതിനു മുമ്പോ അദ്ദേഹത്തിന് താടി ഉണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹം വിചാരിച്ച താടി അങ്ങടുത്ത് കളയാം താടി വെച്ചിട്ടുള്ളവരൊക്കെ പറയാം നരച്ച് കഴിഞ്ഞാൽ പ്രായം കൂടുതൽ തോന്നിക്കും താടി നരച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ദേവിയാച്ച് താടി എടുത്ത് കളയാം അദ്ദേഹം ബാത്റൂമിൽ പോയി താടി അങ്ങ് എടുത്തു തിരിച്ച് വന്നപ്പോൾ അഞ്ച് വയസ്സുള്ള മോളോട്ട് നിന്ന് കളിക്കുകയാണ് മോളെ കുറഞ്ഞ മോളെ എന്താ നീ എന്നെ കണ്ടോ കണ്ടു എന്തെങ്കിലും പ്രത്യേകത കണ്ടോ ഇല്ല എടീ എൻ്റെ താടി പോയി പോയോ ഞാൻ എടുത്തില്ല വെറുതെ ചുമ്മാ എൻ്റെ പുറത്തെല്ലാം പഴയിടുക പഴിയിടുകയാണ് കുഞ്ഞുങ്ങൾ നമ്മൾ കാണുന്നതെല്ലാം കാണണമെന്നില്ല കേട്ടോ അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഹൃദയവും കുഞ്ഞുങ്ങളുടെ കണ്ണും ഒക്കെ ചിലപ്പോൾ നല്ലതാണ് ചിലപ്പോൾ ഹാളെയ ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം നാളെ ഈ നേരത്ത് ദൈവം അത് ചെയ്യും നാളെ ഈ നേരത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യും രണ്ട് രാജാക്കന്മാർ ആറാമധ്യായും അതിൻ്റെ ഇരുപത്തിനാലുമുള്ള വാക്യങ്ങൾ വേദസ്ഥ ഉണ്ടായിരിക്കണം ഉണ്ടോ ഉണ്ടായിരിക്കണം പേന ഉണ്ടോ ഉണ്ടായിരിക്കണം റെഡി ആയിട്ട് വെച്ചേക്കണം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതോ അല്ലെങ്കിൽ ഒരു വിശദീകരണം ആവശ്യമായിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു ഭാഗം വന്നു കഴിഞ്ഞാൽ എഴുതിയെടുത്താൽ വേദപുസ്കത്തിലെങ്കിൽ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയും ഇരുപത്തിനാലാമത്തെ വാക്യം ആരാം രാജാവ് ആരാം രാജാവായ ബെൻ ഹദാത്ത് തൻ്റെ സൈന്യത്തെ ഒക്കെയും കൂട്ടി പുറപ്പെട്ടി എന്ന് ശമരിയെ വളഞ്ഞു എന്ന് പറഞ്ഞാൽ തൻ്റെ സൈന്യത്തെ മുഴുവൻ നമുക്ക് അറിഞ്ഞുകൂടാ എത്ര പേരുണ്ടെന്നാൽ ആറായിരം ഏഴായിരം പതിനായിരം അതിൽ കൂടി വന്നിട്ട് പട്ടണത്തെ മുഴുവനായിട്ട് വളഞ്ഞു എന്ന് പറഞ്ഞാൽ ഖരാവോ ചെയ്തിരിക്കുക നല്ല നല്ല ഭാഷയിൽ പറഞ്ഞാൽ ഖരോവായി ചെയ്തിരിക്കുകയാണ് അകത്തോട്ടാർക്കും പോകാനൊക്കത്തില്ല പുറത്തോട്ടാർക്കും പട്ടണം എന്ന് പറയുന്നത് എന്താണ് അത് ഇസ്രായേലിൻ്റെ ഹെഡ് ക്വാർട്ടറാണ് അന്ന് ഇസ്രായേൽ ജനം രണ്ടായിട്ട് ഭാഗിക്കപ്പെട്ടിരിക്കുകയാണ് യഹൂദ അവിടെ യരുഷലേമാണ് ഇസ്രായേൽ ശമരിയ ശബരിയപട്ടണം ഇതിനെ വളഞ്ഞു വളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആഹാരം കിട്ടത്തില്ല വെള്ളമില്ലെങ്കിൽ കിട്ടത്തില്ല ആർക്കും വെളിയിൽ പോകാനൊക്കത്തില്ല ആ സമയത്ത് മഹാക്ഷാമം ഉണ്ടായി മഹാക്ഷാമം എന്ന് പറഞ്ഞാൽ ഒരു വർഷം രണ്ടാമത്തെ വർഷം മൂന്നാമത്തെ വർഷം ആദ്യമൊക്കെ മക്കൾ പിടിച്ചു നിൽക്കും പിന്നെ അരി വന്നില്ലെങ്കിൽ ഗോതമ്പ് വന്നില്ലെങ്കിൽ മഹാക്ഷാമം ഉണ്ടായി ഇരുപത്തി അഞ്ചാമത്തെ വാക്യം വായിക്കാം അവർ ക്ഷമര വളഞ്ഞിരിക്കുമ്പോൾ അവിടെ മഹാക്ഷാമം ഉണ്ടായി ഒരു കഴുതത്തലയ്ക്ക് എൺപത് വെ വെള്ളിക്കാശും കാൽ ഖബ് പ്രാകാഷ്ടത്തിന് അഞ്ച് വെള്ളിക്കാശും വരെ വില കയറി നമ്മുടെയും ജീവിതത്തിനകത്ത് ചിലപ്പോൾ ക്ഷാമം ഉണ്ടാകാം ചിലപ്പോൾ മഹാക്ഷാമം ഉണ്ടാകാം നമ്മുടെ ആരോഗ്യത്തിന് ക്ഷാമം ഉണ്ടാകാം നമ്മുടെ കുടുംബ സമാധാനത്തിന് ക്ഷാമം ഉണ്ടാകാം നമ്മുടെ ജോലിക്ക് ക്ഷാമം ഉണ്ടാകാം നമ്മുടെ ബിസിനസ്സിന് ക്ഷാമം ഉണ്ടാകാം നമ്മുടെ സഭയ്ക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടായെന്ന് വരാം എല്ലാ സഭകളിലും പ്രശ്നം ഉണ്ടായെന്ന് വരാം അകത്തുള്ള പ്രശ്നം പുറത്തുള്ള പ്രശ്നം പിന്നെ നാണക്കേടിൻ്റെ പ്രശ്നം ഇതൊക്കെ ഉണ്ടായെന്ന് വരാം മഹാക്ഷാമം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇവിടേതാ എല്ലാത്തിനും വില കൂടി അത് ഞാൻ പിന്നീട് പറയാം കഴുത്തലയ്ക്ക് എൺപത് കാശ് പിന്നീട് പറയാമെന്നായിരിക്കും പ്രാവിൻ്റെ കാഷ്ടത്തിന് അത് വിലയ്ക്ക് വിൽക്കുന്നു അത് ഞാൻ പിന്നീട് പറയാം ഇന്നും നിങ്ങൾക്കറിയാമോ ക്ഷാമമുള്ള ദേഷം ഇന്നും ഉണ്ട് നമ്മൾ കാണുന്നില്ലായിരിക്കും നിങ്ങൾ കാണുന്നില്ലായിരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് ഒന്നും അല്ലെങ്കിൽ ഞാൻ വീഡിയോയ്ക്കകത്തെങ്കിലും കണ്ടിട്ടുണ്ട് മണ്ണ് കുഴച്ച് അപ്പം അതിനകത്ത് ഇച്ചിരി പഞ്ചസാരയോടെ ചേർത്തു അല്ലെങ്കിൽ ഗോതമ്പ് കൂടെ ചേർത്തിട്ട് അപ്പം ഉണ്ടാക്കി കരിപ്പെട്ടി പോലെ വെളിയിൽ വെച്ച് ചൂടുന്നു ഇതിനാന്നറിയാം മക്കൾക്ക് കൊടുക്കാൻ വിശക്കത് മണ്ണ് വെറും പച്ചമണ്ണ്ണ് ഉണക്കി പിള്ളേർക്ക് കൊടുക്കുന്ന തിന്നാട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇന്നും ക്ഷാമമുള്ള നാടുണ്ട് നിങ്ങളുടെ മുമ്പാകെ ആഹാരം വരുമ്പോൾ നിങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കണം ഹാലല്ലുയ്യ കർത്താവ് എൻ്റെ വീട്ടിൽ പരാതി പറയരുത് ചലർ പറയും ഇതാന്ന് എന്നും തരുന്ന് ഇതെങ്കിലും ഉണ്ടല്ലോ മോനെ കിഴക്കേ ചെല്ലുമ്പോഴത്തേക്ക് ബെഡ്ഷീറ്റ് ഉള്ളൂ നമുക്ക് ഇല്ല ഉള്ളതിന് സ്തോത്രം ചെയ്യുക ഹാലല്ലുയ്യ അപ്പോൾ

ഇസ്രായേൽ രാജാവ് അന്ന് ജോറാം എന്ന് പറഞ്ഞ മനുഷ്യനാണ് മുപ്പത്തി വാക്യത്തിൽ ഞാൻ വായിക്കാം ഹാലേ ലുയ അവർ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഏലിഷാ തൻ്റെ വീട്ടിൽ മൂപ്പന്മാരോടുകൂടി ഇരിക്കുമ്പോൾ രാജാവ് ഒരാളെ തനിക്ക് മുമ്പായി അയച്ചു ദൂതനെ ഏലിഷായുടെ അടുക്കൽ എത്തുന്നതിന് മുമ്പേ അവൻ മൂപ്പന്മാരോട് എൻ്റെ തല എടുത്തുകളുവാൻ ആ കൊലപാതക പുത്ര ആളയച്ചിരിക്കുന്നു നിങ്ങൾ കണ്ടുപോകോ നോക്കുവീൻ ദൂതൻ വരുമ്പോൾ നിങ്ങൾ വാതിലടച്ച വാതുക്കൾ അവനെ തടഞ്ഞു കൊ തടഞ്ഞുകൊള്ളുവീൻ അവൻ്റെ യജമാനൻ്റെ കാലൊച്ച് അവൻ്റെ പിൻവലിൽ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ യാണ്ട് കാരണമുണ്ട് അവിടെ രണ്ട് സ്ത്രീകൾ മക്കളെ പുഴുങ്ങിത്തുന്നു കേട്ടോ ഒരു സ്ത്രീ അവരുടെ മകനെ പുഴുങ്ങിത്തുന്നു നാളെ ഇന്ന് എൻ്റെ മകൻ നാളെ നിൻ്റെ മകൻ അടുത്ത ദിവസം സ്ത്രീ സമ്മതിച്ചില്ല അവൾ പറഞ്ഞു ചെന്ന് രാജാവിൻ്റെയൊക്കെ പരാതി പറഞ്ഞു രാജാവ് പറഞ്ഞു ദൈവത്തിന് സഹായിക്കാനേ ഒക്കത്തുള്ളൂ ക്ഷാമമാ ഞാനെന്ത് ചെയ്യാനൊക്കെ അപ്പോഴാണ് പ്രവാചകൻ്റെ അടുക്കിലേക്ക് രാജാവ് പോന്നു നമ്മുടെയും ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നാം എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകണം മന്ത്രവാദിയുടെ ഒക്കെ പോവുകയല്ല അല്ലേ എന്ത് ചെയ്യണം പ്രവാ പക്ഷേ ഇയാൾ പോയത് വേറൊരു ഉദ്ദേശത്തോടെയാണ് പ്രവാചകൻ്റെ പുറത്ത് കുറ്റം ആരോപിക്കാൻ പോവുകയാണ് ഹാലെ ലുയ്യ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞു ഹാലെ ലുഹ്യ ഈ കൊലപാതക പുത്രൻ അവനെങ്ങനെ ആ കൊലപാതക പുത്രനായത് അവനാരെങ്കിലും കൊന്നാക്കെഴുതിട്ടുണ്ടോ ഇല്ല ആ കൊലപാതക പുത്രൻ അവൻ്റെ അമ്മ ഇസബേൽ ഹാലെ ലുഹ്യ കുറ്റമില്ലാത്ത രക്തം ചൊലിയിച്ചു ഒരു കൃഷിക്കാരൻ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ ഒക്കെ പറഞ്ഞ് മുന്തിരിത്തോട്ടം നേരണം തരത്തിലെന്ന് പറഞ്ഞു അവനെ കൊന്നു കളഞ്ഞു ഹാല ലുഹ്യ ഞാൻ നിങ്ങളുടെയൊക്കെ പറയട്ടെ നാം ആരെയും കൊല്ലാൻ പാടില്ല എങ്ങനെ കൊല്ലാം വാക്കുകൊണ്ട് കൊല്ലാൻ പാടില്ല അവരുടെ കുടുംബജീവിതം കൊല്ലാൻ പാടില്ല ഒരു കല്യാണാലോചന കൊല്ലാൻ പാടില്ല ആരെപ്പറ്റി അപവാദം പറഞ്ഞിട്ട് ഒരാളിൻ്റെ ഭാവി നശിപ്പിക്കാൻ പാടില്ല ഹാലെ ലുഹിയ ഹാല ലുഹ്യ അതുകൊണ്ട് പറഞ്ഞു ഞാൻ അമ്മയുടെ മകൻ ഹാലളിയ വാക്യം മുപ്പത്തിമൂന്ന് അവൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൂതനവൻ്റെ അടുക്കലെത്തി ഇതാ ഈ അനർത്ഥം യോഹോവയാൽ വരുന്നു ഞാൻ ഈ യോഹവയെ കാത്തിരിക്കുന്നത് എന്തിന് എന്ന് രാജാവ് പറഞ്ഞു ആദ്യം രാജാവിൻ്റെ ആൾ വന്നു പുറകെ രാജാവും വന്നു ഈ പ്രവാചകൻ ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല അതിന് മുമ്പേ വന്നിട്ട് പറഞ്ഞു ഹാലളിയ ഈ അനർത്ഥം യോഹോവയിൽ നിന്ന് വരുന്നു യോഹോവയിൽ നിന്നാണോ വന്നത് അല്ലേ അപ്പൻ്റെ മകൻ അമ്മയുടെ മകൻ പക്ഷേ പഴി മുഴുവൻ ദൈവത്തിന് നമ്മളും പറയും ദൈവമയെ നീ ചതിച്ചോ ദൈവമല്ല ചതിച്ചത് നീയാണ് ചതിച്ചത് ദൈവമല്ല ചതിച്ചത് എൻ്റെ അപ്പനാണ് ശവിച്ചത് എന്തിനാണ് പഴിചായിരുന്നത് ദൈവമല്ല ചതിച്ചത് ഹാലോ ലുവിയ നാം സമയമെടുത്തിട്ട് നമ്മുടെ തെറ്റുകൾ കണ്ടുപിടിക്കണം എൻ്റെ പപ്പ ഞാൻ എന്നെ ചിലപ്പോഴൊക്കെ ഉപദേശിച്ചിട്ടുണ്ട് മോനെ ശപിക്കപ്പെട്ട പപ്പായുടെ കുടുംബത്തിനകത്തൊരു ശാപം ഉണ്ടായിരുന്നു അത് പപ്പായിക്കറിയാം എന്തൊക്കെ പറയും മോനെ നീ ദുഃഖ വെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോയില്ലല്ലോടാ ശാപം നമ്മുടെ വല്യപ്പച്ചന്മാരുണ്ടാക്കി വെച്ചു പാവപ്പെട്ടവൻ്റെ പുരേടം സ്വന്തമാക്കി അതുകൊണ്ട് മോനെ നീ ഈ ശാപത്തെ പലിശ സഹിതം കൂട്ടി വാങ്ങിക്കരുത് ആളുകൾ ഞാൻ നിങ്ങളുടെ എക്കാലം പറയുകയാണ് നമ്മൾ ദൈവം ത്തോട് അടുത്ത് ദൈവമേ എന്തുകൊണ്ടാണ് ഞാൻ അർത്ഥം വന്നത് എന്തുകൊണ്ടാണ് എൻ്റെ മകളുടെ വിവാഹം നടക്കാത്തത് കർത്താവ് എന്തുകൊണ്ടാണ് എൻ്റെ സ്വഭ മാത്രം വളരാത്തത് അപ്പുറത്തെ സ്വളരു ഇപ്പുറത്തെ സ്വഭാവം വളരുന്നു അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നു കർത്താവ് അവരുടെ മക്കൾക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടി എൻ്റെ കുഞ്ഞിന് മാത്രം എന്ത് കിട്ടിയില്ല നമ്മൾ ദൈവത്തോട് ചോദിക്കണം അമേരിക്കയിൽ ഒരിക്കലും ഒരു സുനാമി വന്നു കഴിഞ്ഞപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് സുനാമി വന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ആളുകൾ ചോദിച്ചു എവിടെ ദൈവം ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ കഷ്ടം നമ്മുടെ നാട്ടിന് വന്നു ഹാലിയ അതിന് ബില്ലി ഗൃഹാമിൻ്റെ മകൾ ആൻ എന്ന് പറയുന്ന പെൺകുട്ടി സ്ത്രീ എ എൻ എൻ അവർ മറുപടി പറഞ്ഞു അത് എല്ലാം വന്നു അവരെന്ത് പറഞ്ഞു നിങ്ങൾ സ്കൂളുകളിലെ പ്രാർത്ഥന നിർത്തി ദൈവത്തെ വെളിയിലാക്കി എന്നിട്ട് ചോദിക്കുക ദൈവം എവിടെയെന്ന് കോടതിയിലെ ഭിത്തിയിൽ ജഡ്ജി ഇരിക്കുന്നിടത്ത് പത്ത് കൽപ്പന അഞ്ച് കൽപ്പന അഞ്ച് കൽപ്പന പത്ത് കൽപ്പന ഉണ്ടായിരുന്നു നിങ്ങൾ ഇളക്കി കളഞ്ഞു ഹാലല്ലുയ പത്ത് കൽപ്പന എടുത്തു മാറ്റി എന്നിട്ട് ചോദിക്കുകയാണ് ദൈവം എവിടെയെന്ന് പത്ത് കൽപ്പനയിൽ ഉണ്ടായിരുന്ന കൊലപാതകം പാടില്ല എന്ന് നിങ്ങൾ അബോർഷൻ അംഗീകരിച്ചു കൊടുത്തു എന്നിട്ട് ചോദിക്കുകയാണ് ദൈവം എവിടെയെന്ന് ഹാലയല്ലുയ ദൈവത്തെ പുറത്താക്കിയിട്ട് നിങ്ങൾ നിങ്ങളെന്തിനാ ചോദിക്കും ഞാൻ നിങ്ങളെക്കെലും ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ദൈവത്തെ പുറത്താക്കിയിട്ട് ടെലിവിഷനകത്ത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രോഗ്രാം കണ്ടുകഴിഞ്ഞ് വെച്ച് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വിധത്തിൽ പ്രവർത്തിച്ചിട്ട് ദൈവം ഇഷ്ടമില്ലാത്ത വിധത്തിൽ മരുമോളയുടെ ഇടപെട്ടിട്ട് അമ്മായിപ്പൻ ഇടപെട്ടിട്ട് അമ്മായിമ്മ ഇടപെട്ടിട്ട് ഹാലയലുയ ആ ആൾക്കാരൊരു ചീത്ത പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാം ഞാൻ ദൈവം എവിടെ ഞാൻ പറയാം ദൈവം ദൈവിക്കുന്നതുണ്ട് നീ നിൻ്റെ വീട്ടിൽ നിന്നും നിന്റെ സഭയിൽ നിന്നും ദൈവത്തെ വെളിയിലാക്കി കളഞ്ഞിട്ട് കള്ളക്കണക്ക് എഴുതി കഴിഞ്ഞ് വെച്ച് ഹാലല്ലൂയ ഇവിടെ രാജാവ് എന്ന് പറയാം ഇനി ദൈവത്തെ കാത്തിരിക്കുന്നത് എന്തിനാ ദൈവം ഞാൻ പറയാം ദൈവത്തെ കാത്തിരിക്കുന്നതിനാണ് എൻ്റെ വല്യപ്പച്ചനോട് ചോദിച്ചാട്ടെ എൻ്റെ വല്യപ്പച്ചൻ ആര അബ്രഹാം ഇഷാഖ് യാക്കോബ് യോസഫിനോട് ചോദിച്ചാട്ടെ അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു തന്നെ എനിക്ക് മക്കളുണ്ടാകും തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വയസ്സിലുണ്ടായേ എൻ്റെ ദൈവം അവിടെ അവൻ ഇപ്പോഴും സ്വർഗത്തിലുണ്ടാവും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനായ ദൈവം ഇഷാക്കിൻ്റെ ഒക്കെ ചോദിച്ചാൽ പറയും എല്ലാവർക്കും ക്ഷാമമായ സമയത്ത് എനിക്ക് നൂറുപേരി വിളവ് കിട്ടി ബാക്കി ആർക്കും ആരും വിതയ്ക്കാതിരുന്ന കാലത്ത് യാക്കോബിൻ്റെ ഒക്കെ ചോദിച്ചാൽ പറയും ഇരുപത് വർഷം ഞാൻ ചതിക്കപ്പെട്ടു എൻ്റെ അമ്മായിപ്പൻ എന്നെ ചതിച്ചു ഞാൻ മഞ്ഞും വെയിലും കൊണ്ട് ആടിനെ തീറ്റി പക്ഷേ ഞാൻ മടങ്ങി വന്നത് ഇരുപത് വർഷത്തിനു ശേഷം മടങ്ങി വന്നത് രണ്ട് പട്ടാളം പോലെയാണ് എവിടെ എൻ്റെ ദൈവം ഹാലല്ലുയ യോശപ്പനോട് ചോദിച്ചാൽ പറയും എൻ്റെ സഹോദരന്മാർ എൻ്റെ വസ്ത്രം ഊരിയെടുത്തു എന്നെ പൊട്ടക്കണക്കിലിട്ടു എന്നെ അടിമയായിട്ട് വിറ്റു അവർക്ക് കിട്ടിയ രൂപ പോക്കറ്റിലിട്ടു ഹാലല്ലുയ ജോലി ചെയ്തിട്ട് കൊച്ചമ്മ വിളിച്ചിവിടെ അടുക്ക വന്നിരിക്കുക ഞാൻ പോയില്ല എൻ്റെ കൂടെ ശയിച്ചാട്ടെ ഇല്ല പോയി ഇല്ല ഞാൻ വിശുദ്ധ ജീവിതം നയിച്ചപ്പോൾ എനിക്ക് അന്ന് ഇരുപത് വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും പറഞ്ഞു പോഷനായിരുന്നു കിട്ടിയ അവസരം അട വല്ല എന്തൊക്കെ സ്വത്ത് കിട്ടുമായിരുന്നില്ല നിനക്ക് മുതല് കിട്ടുമായിരുന്നാ ഇല്ല ഇല്ല ഞാൻ എൻ്റെ ജീവിതം വിശുദ്ധ ജീവിതം നയിച്ചു ഞാൻ പാപം ചെയ്യുവാൻ വിസമ്മതിച്ചു എൻ്റെ ദൈവം എവിടെ ഹാലല്ലൂയ ഹാലൂയ എല്ലാം കാണുന്നവനായ ദൈവം യോശുവായിട്ട് ചോദിച്ചാലോ പറയും ഞാൻ മോശയോടൊപ്പം പർവ്വതം കയറി നാൽപ്പത് ദിവസം നാൽപ്പത് പകലും മോശ ദൈവത്തോടൊപ്പം ആയിരുന്നു ഞാനോ കൂരിട്ട തണുപ്പ് അവിടെ ഇരിക്കുകയായിരുന്നു സൂര്യൻ ചൂ ചൂടായിട്ട് രാത്രി തണുപ്പ് പിന്നെയും രണ്ടാമത്തെ പ്രാവശ്യവും കയറി ഹാളലുയ ഞാൻ എൻ്റെ മെൻറ്ററിൻ്റെ ഫുട്സ്റ്റെപ്പിൽ നടന്ന് കയറി നന്നായി ഹാളലുയ യുദ്ധത്തിൽ ഞാൻ യുദ്ധം ചെയ്ത് നന്നായി ഞാൻ ദേശം ഭാഗിച്ചു കൊടുത്തു അബ്രഹാം പറയും പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല ഇസ്ലാഖ് പറയും ആശയ്ക്ക് വകയുണ്ട് യാക്കോബ് പറയും ഹാലലുയ ആരാധിക്കുന്നത് വെറുതെ ആയില്ല ജോസഫ് പറയും ഞാൻ പകരം വീട്ടാതെ ഇരുന്ന് എനിക്ക് നന്നായി എൻ്റെ സഹോദരന്മാരോട് വിശുദ്ധ ജീവിതം പാലിക്കുന്നുവൻ അവൻ പേടിത്തൊണ്ടനുമല്ല എന്ന് ജോസഫ് പറയും ജോസഫ് പറയും വിയർ പൊഴുക്കിയതിനും വചനം പഠിച്ചതിനും പഠിപ്പിച്ചതിനും പ്രതിഫലമുണ്ട് ഹാള ലൂയ സാക്ഷികളുടെ ഒരു സമൂഹം ശമൂഹൽ പ്രവാചകൻ്റെ ഒക്കെ ചോദിച്ചാൽ അവൻ പറയും മുലകുടി മാറിയ സമയം മുതൽ ഞാൻ ദൈവാലയത്തിലായിരുന്നു എനിക്കതും നന്നായി ദൈവത്തിലേവാലയത്തിലായിരിക്കുന്നത് ഭാഗ്യമാണ് രാജാക്കന്മാരെ അവരെ വാഴിക്കുവാനുള്ള ഭാഗ്യം ഭാഗ്യമെനിക്കുണ്ടായി ദാവീദൻ്റെയൊക്കെ ചോദിച്ചാൽ പറയും ഹാള ലൂയ എൻ്റെ ജീവിതം മുഴുവൻ ആരാധനയായിരുന്നു വനത്തിലായിരുന്ന സൗഹൃത്വം ആരും കാണാനില്ല ഞാൻ ആരെങ്കിലും കാണാനല്ല ആരാധിച്ചതാ ഞാൻ അവിടെയും പാട്ടുപാടി ആരാധിച്ചു ഹാലുയ ആരും കാണാതെ ആരാധിച്ച എന്നെ സ്വർഗസ്ഥനായ ദൈവം എല്ലാവരെയും കാണുകയെ ആരാധിക്കുവാൻ തക്കണ സൗകര്യം തന്നു ഏലിയാവിൻ്റെ ഒക്കെ ചോദിച്ചാൽ ഏലിയാവ് പറയും ദൈവത്തിന് വേണ്ടി ഞാൻ ഏകനായിട്ടാണെങ്കിലും നിലകൊണ്ടതിനാൽ ആകാശത്തിൽ നിന്നും തീറങ്ങുന്നത് കാണുവാൻ ദൈവനാമം പാഴ്സപ്പെടുന്നത് കാണുവാൻ ഉണർവുണ്ടാകുന്നത് കാണുവാൻ സകളരും യഹോവ ദൈവം എന്ന് വിളിച്ച് പറയുന്നത് കാണുവാൻ பாக்கியம் எனக்கு எலிசா பரையும்யா நிலவும் கலப்பையும் காளையும் விட்டது நானாய அதுகொண்டு எந்த ஏலியாவினுண்டேக்காள் டபுள் கிருபியா இரட்டி அனுகிரம் எனிக்கு கிட்டுசாயோடு അന്ന് രാജാവ് വന്ന് ചോദിക്കുന്നത് ഈ ദൈവത്തെ ആരാധിച്ചിട്ട് സത്യദൈവത്തെ ആരാധിച്ചിട്ട് എന്താ പ്രയോജനം അതെളിയ സത്യദൈവത്തെ വിട്ടവനാ വന്ന് ചോദിക്കുന്നത് അന്യ ദൈവങ്ങളെ ആരാധിച്ചവനാ വന്ന് പറഞ്ഞത് ഇസ്രായേൽ രാജാവായിരുന്ന ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും പുന്നാരമോനാണ് വന്ന് പറയുന്നത് ദൈവത്തെ ആരാധിച്ചിട്ട് എന്ത് പ്രയോജനം ഇത് വെറുതെയാ പ്രയോജനം നിങ്ങളിത് പറയരുത് കേട്ടോ ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല എന്ന് വരും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടുമെന്ന് എന്ന് എൻ്റെ കളയാളോട് ചോദിച്ചുണ്ട് വർഗീസ് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഒന്നാ രണ്ടോ ഏതാനും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വന്നിട്ടുണ്ട് ഇനിയുള്ള ഒരു പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടിയില്ല എങ്കിലും ഞാൻ ഈ ദൈവത്തിൻ്റെ കൂടെ തന്നെ നിയമിക്കുവാൻ തീരുമാനിച്ചവനാണ് ഈ പോലെ ഞാനും പറയുവാൻ ആഗ്രഹിക്കുക ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോയെ സേവിക്കും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത് കൊണ്ടല്ല ആരോഗ്യം കിട്ടുന്നത് കൊണ്ടല്ല നല്ല വീട്ടിൽ താമസിക്കുന്നത് കൊണ്ടല്ല ബാങ്കിൽ രൂപ ഉണ്ടായിട്ടല്ല ഇതൊന്നും ഇല്ല എങ്കിലും ഞങ്ങൾ ദൈവത്തെ മാത്രം ആരാധിക്കും രണ്ട് രാജാക്കന്മാർ ഏഴാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം അപ്പോൾ എലിഷ യോഹോയുടെ എളപ്പാട് കേൾപ്പീൻ നാളെ ഈ നേരത്തെ ഷമരിയുടെ ബടിവാതിക്കൾ ഷേക്കലിന് ഒരു സേയ ഗോതമ്പുമാവും ഷേക്കലിന് രണ്ട് സേയ യവും വിൽക്കുമെന്ന് യോഹഏരളി ചെയ്യുന്നു മലയാളത്തിൽ ഗോതമ്പെന്നാണ് ക അല്ല ഗോതമ്പാണ് കേട്ടോ ചിലപ്പോൾ തെറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് സാരമില്ല ഗോതമ്പാണ് അത്ര അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ് ഹാല പ്രവാചകൻ അസാധ്യമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു ഹാല എന്തുവാ ഏട്ടാ ഒരു 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 പ്രാവിൻ്റെ കാഷ്ടത്തിന് അമ്പത് രൂപ വിലയാണ് പ്രാവിൻ്റെ കാഷ്ടത്തിന് ഹല ലുയ അര ലിറ്റർ അര ലിറ്റർ പ്രാവൻ കാഷ്ടത്തിന് ആദ്യം പിന്നെ പറയാൻ കേട്ടോ ഹാല ലിയ ഈ സമയത്താണ് പറയുന്നത് ഹലലുയ ഏലിയ മഴ അദ്ദേഹം പറഞ്ഞത് കൊണ്ട് ദൈവം ചെയ്യുമെന്നാണ് പറയുന്നത് അല്ല ദൈവം കാണിച്ചു കൊടുക്കുന്നത് പറയുന്ന മനുഷ്യനാണ് പ്രവാചകൻ പ്രവാചകൻ പറഞ്ഞത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും എനിക്കറിയാം വേദപുസ്തകത്തിനകത്തുകൊണ്ട് അല്ലാതെയും കണ്ടിട്ടുണ്ടാവും ഹലലുയ പക്ഷേ ഒരു യഥാർത്ഥ പ്രവാചകൻ ദൈവം പറയുന്ന പിക്ചർ കണ്ടിട്ട് അത് പറയുന്ന മനുഷ്യനാണ് എലിയാ പറഞ്ഞപ്പോൾ മഴ പെയ്തില്ല ദൈവം കാണിച്ചു കൊടുത്തത് അവൻ കണ്ടു പറഞ്ഞു അങ്ങനെ സംഭവിച്ചു ഇവിടെ അവൻ്റെ തലച്ചോറിന് ചേരാത്ത ഒരു കാര്യം ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യം പറയുകയാണ് ഒരു കഴുതത്തലയ്ക്ക് എൺപത് വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ആയിരം രൂപ ഇന്നത്തെ വിലയ്ക്ക് ആയിരം രൂപ റിസർച്ച് ചെയ്തിട്ടാണ് പറയുന്നത് ഒരു പ്രാവിൻ കാഷ്ടത്തിന് അര ലിറ്റർ പ്രാവിൻ കാഷ്ടം എന്ന് പറഞ്ഞാൽ പ്രാവിൻ്റെ കാഷ്ടം പോലെ അത് തിന്നാൻ കൊള്ളത്തില്ല അല്ലേ അന്നത്തെ കാലത്ത് പയർ വറുത്ത പ്രാ ഷ്ടം പോലിരിക്കും അര ലിറ്റർ പയർ വറുത്തതിന് അമ്പത് രൂപ അന്നത്തെ കാലത്ത് ഇന്നത്തെ ഇന്നൊന്ന് ഞാൻ പറഞ്ഞു ഒതുറ്റിപ്പോയിക്കട്ടോ അന്നത്തെ കാലത്ത് ഒരു കഴുത്തലേക്ക് ആയിരം രൂപ അര ലിറ്റർ പയർ വറുത്തതിന് അമ്പത് രൂപ രാജാവ് ഒന്നും മിണ്ടിയില്ല ആ സമയത്ത് അവൻ്റെ കൂടെ നിന്നവൻ നിന്നവനെന്തോ പറഞ്ഞെന്നറിയാമോ രണ്ടാമത്തെ വാക്യം രാജാവിന് കൈത്താങ്ങൾ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട് യോഹ ആകാശത്തിൻ്റെ കിഴിവാദികൾ ഉണ്ടാക്കിയാൽ ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു അതിന് അവൻ പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു നിൻ്റെ കണ്ണുകൊണ്ട് നീ അത് കാണും എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല രാജാവും ഇണ്ടാതെ ഇരുന്നു എന്താ കാര്യം അവൻ അറിയാമായിരുന്നു എൻ്റെ അപ്പനോട് അവന് മുമ്പുണ്ടായിരുന്ന ദൈവദാസൻ എൻ്റെ അമ്മയോട് അവന് ഉണ്ടായിരുന്ന ദൈവദാസൻ പറഞ്ഞു പറഞ്ഞത് അതുപോലെ വലിച്ചു അതുകൊണ്ട് അവനൊരു റിസ്ക് എടുക്കാൻ തയ്യാറല്ലായിരുന്നു ഞാൻ പറയുന്നത് ഘട്ടാട്ടെ ആളിയ ദേവദാസന്മാരോട് വളരെ സൂക്ഷിച്ചു വേണം പറയുവാൻ അവരുടെ ഹൃദയത്തിൽ നിന്ന് വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിനകത്ത് വിങ്ങൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീണാൽ അവരൊന്നും മിണ്ടിയില്ലെങ്കിലും അവരുടെ നിശബ്ദതയെ കേൾക്കുന്നവനായ ദൈവം നിശബ്ദതയും ദൈവത്തിന് കേൾക്കുവാൻ കഴിയും കേട്ടോ അവൻ്റെ ഈ അസോസിയേറ്റ് പറഞ്ഞതാണ് ഹാല ലുഹിയ അവൻ പറഞ്ഞത് ദൈവം കേട്ടു പ്രവാചകൻ ഒന്നും പറഞ്ഞില്ല പക്ഷേ ദൈവം കേട്ടു ഹാല ലുഹിയ എന്നിട്ട് എന്തോ പറഞ്ഞു എന്നെ പ്രവാചകൻ എന്തോ പറഞ്ഞു പത്ത് രൂപയ്ക്ക് അന്നത്തെ കാലത്ത് പത്ത് രൂപയ്ക്ക് പത്ത് ലിറ്റർ ഗോതമ്പ് കിട്ടും പത്ത് രൂപ ഇരുപത് ലിറ്റർ ബാർലി കിട്ടാ പയറ് വറുത്തേന് അമ്പത് രൂപയാണ് അര ലിറ്ററിന് അന്ന് പറയുകയാണ് ഇതുപോലെ ഒരു മഹാ അത്ഭവം നടക്കാൻ പോവാ അന്നേരം പറഞ്ഞ് നടക്കത്തില്ല അപ്പോൾ പ്രവാചകൻ എന്ത് പറഞ്ഞു നീ കാണും നീ കാണും പക്ഷെ നീ അനുഭവിക്കത്തില്ല അവിശ്വാസത്തിൻ്റെ ശിക്ഷ എന്തുണ്ടായെന്നറിയാം നീ പറയുന്നു കേട്ടാട്ടെ നിൻ്റെ തലച്ചോറിനകത്ത് ചില അവിശ്വാസത്തിൻ്റെ ശബ്ദം ഉയർന്നെന്ന് വരാം നിൻ്റെ തലച്ചോറിനകത്ത് സംശയം ഉണ്ടായിരുന്നു വരും ഈ പ്രായത്തിൽ മക്കളെ ഉണ്ടാകാനോ ഇതെങ്ങനെ സംഭവിക്കും ഹാലോ ലുയ ഹാലോ ലുയ കാനറ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ ആലപ്പുഴ ഉണ്ടായിരുന്നു എൻ്റെ കർത്താവ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് നെസ്റ്റ് എന്നായിരുന്നു എൻ ഈ നെസ്റ്റ് ഐ പി സിയിലെ അംഗമായിരുന്നു ഇപ്പോൾ അദ്ദേഹം എറണാകുളത്ത് താമസിക്കുകയാണ് കർത്താവ് പേര് മറന്നുപോയത് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു ബാങ്ക് ഓഫീസർ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് ചോറുണ്ടാൻ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ എൻ്റെ കയ്യിൽ ഇങ്ങനെ പറഞ്ഞു അങ്കള് അങ്ങൾ എന്നെ പാസ്റ്റർ എന്ന് വിളിച്ചെന്ന് തോന്നു പാസ്റ്റർ ആലപ്പുഴ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ചോറുണ്ണാനായിട്ട് വന്നിരുന്നു അന്ന് ഞാൻ പൂർണ്ണ ഗർഭിണിയായിരുന്നു എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിനക്ക് വേദന കൂടാതെ ഒരു പ്രസവം കർത്താവ് തരും അന്നേരം ഞാൻ വിചാരിച്ചു ആ സഹോദരി പറഞ്ഞാണ് ഇത് വേദോസ്തവത്തിനെതിരാണല്ലോ വേദനയോടുകൂടെ പ്രസവിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം ഈ ശിവദാസൻ പറഞ്ഞത് വേദ വേദപുസ്തകം ഇതിലായിരുന്നു പക്ഷേ ഒരു ദിവസം ഒമ്പത് മാസം പൂർത്തിയായി ആശുപത്രി വേദമില്ലാതെ പ്രസവിച്ചു അവർ വൈകുന്നേരം മീറ്റിങ്ങിൽ വന്നിരുന്നു ടൗൺ ഹാളിനകത്ത് എറണാകുളത്ത് ടൗൺ ഹാളിനകത്ത് മീറ്റിങ്ങിന് വന്നിരുന്നു ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഹരി അർത്ഥം എന്തുവാണെന്ന് അറിയാം നിന്റെ തലച്ചോറിനകത്ത് ചില ചോദ്യങ്ങൾ വരും എനിക്കങ്ങനെ മക്കളുണ്ടാകും എൻ്റെ മോക്ക് വയസ്സ് മുപ്പത്തിയെട്ടായില്ലോ ഇനി എവിടെ നിന്ന് വിവാഹം നടക്കും എൻ്റെ ഇനി ഒരു ജോലി കിട്ടുമോ അവൻ പത്താം ക്ലാസ് തോറ്റതാണ് അവൻ എങ്ങനെ ഒരു ജോലി കിട്ടും ഹാളുയ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം ഹാളൽ ലുയ ഒരു സഹോദരനെനിക്ക് എഴുത്തെഴുതി ഹാളായി ലുയ കഴിഞ്ഞ ആഴ്ച എഴുത്ത് എഴുതി പറഞ്ഞു ഞാൻ അഞ്ച് പ്രാവശ്യം പോളിടെക്നിക്കിന് തോറ്റതാണ് അഞ്ച് പ്രാവശ്യം പോളിറ്റെക്കിന് തോറ്റതാണ് ഹാറുയ അന്നേരമാണ് എനിക്ക് അയ്യായിരം രൂപയ്ക്ക് ഒരു ശമ്പളം കിട്ടിയത് അഞ്ഞൂറ് രൂപ ഞാൻ പി ജി എം കളിന് അയച്ചു തന്നു ഹാറോളുയ ഇന്ന് അദ്ദേഹം എൻ്റെ അഞ്ച് സുവിശേഷ വേലക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പോളിറ്റക് അഞ്ചു പ്രാവശ്യം തോറ്റവൻ ഹാലരിയ നിൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടല്ല കേട്ടോ നിൻ്റെ കഴിവിനനുസരിച്ചിട്ടല്ല കേട്ടോ നിൻ്റെ സൗന്ദര്യത്തിനനുസരിച്ചിട്ടല്ല കേട്ടോ എൻ്റെ സ്വർഗസ്ഥനായധികം നിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്താണ് അസാധ്യമായിട്ടുള്ളത് മനത്തിനകത്ത് തലച്ചോറിനകത്ത് സംശയം വന്നാലും സംശയത്തിൻ്റെ വാക്കുകൾ പറയാതെ ഐ ബിലീവ് ഗാഡ് ഐ ബിലീവ് ഗാഡ് എന്ന് വിളിച്ച് പറയണം സക്കറിയ പുരോഹിതൻ ദൈവത്തെ സംശയിച്ചു ദൈവത്തിൻ്റെ ദൂതം ഉണ്ടൊക്കെ പറഞ്ഞ് നീനീ ഒരു വർഷത്തേക്ക് മിണ്ടത്തല ഷട്ടപ്പ് കീപ് കോയറ്റ് അല്ലെങ്കിൽ നീനീ മണ്ടത്തരം പറയും ഹാളി ഞാനീ പറയുന്നത് കേട്ടാട്ടെ നിനക്ക് സംശയം ഉണ്ടായാൽ നിന്റെ തലച്ചോടാത്ത സംശയം ഉണ്ടായ ഹാൽ നിന്റെ സംശയത്തെ സംശയിക്കുന്നതല്ലാതെ ദൈവത്തിൻ്റെ വചനത്തെ സംശയിക്കരുത് ഹാൽ കാത്തിരുന്നു ദൈവം പറഞ്ഞത് സംഭവിക്കുന്നത് കാണുക ആ സമയത്ത് മൂന്നാമത്തെ വാക്യം അന്ന് കുഷ്ഠരോഗിയായ നാലാൾ പടിവാതിക്കൾ ഉണ്ടായിരുന്നു അവർ തമ്മിൽ തമ്മിൽ നാം ഇവിടെ കിടന്ന് മരിക്കുന്നത് എന്തിന് പട്ടണത്തിൽ ചെല്ലുക എന്നുവന്നാൽ എന്നു വന്നാൽ പട്ടണത്തിൽ ക്ഷാമമായിരിക്കും നാം അവിടെ വെച്ച് മരിക്കും ഇവിടെ പാർത്താലും മരിക്കും അതുകൊണ്ട് വരിക നമുക്ക് ആരാമ്യ പാളയത്തിൽ പോകാം അവർ നമ്മെ ജീവനോട് വെച്ചാൽ നാം ജീവിച്ചിരിക്കും അവർ നമ്മെ കൊന്നാൽ നാം മരിക്കേയുള്ളൂ എന്ന് പറഞ്ഞു കുഷ്ഠരോഗി അന്നത്തെ കാലത്ത് ഒരു കുഷ്ഠരോഗി പട്ടണത്തിന് പുറത്ത് താമസിക്കണം എവിടെ വേണമെങ്കിൽ റെഫറൻസ് എഴുതി വെച്ച് വായിക്കുന്നില്ല ലൈവ്യ പുസ്തകം പതിമൂന്നാം അധ്യായത്തിന് നാൽപ്പത്തിയാറാമത്തെ വാക്യം അവർ പട്ടണത്തിനകത്ത് വരാൻ പാടില്ല പട്ടണത്തിന് വാതലുണ്ട് പട്ടണത്തിന് വെളിയിൽ താമസിക്കണം ആളുകൾ എന്തെങ്കിലും എറിഞ്ഞു കഴിഞ്ഞാൽ കൊടുത്താൽ തന്നെയാണ് നാല് പേർ യഹൂദ ചരിത്രം പറയുന്നത് യഹൂദന്മാരുടെ ചരിത്രം പറയുന്നത് ഇത് ഗേഹാസിയും മൂന്ന് മക്കളുമായിരുന്നാണ് കേട്ടോ നമ്മുടെ വേദോസ്വത്തിനകത്ത് യഹൂദന്മാരുടെ ചരിത്രമാണ് എങ്കിലും ശാപം കിട്ടിയവർ പ്രവാചകനാൽ ശാപം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ പുറംപോക്കിലായി ഹാളലുയ അഞ്ച് ആറ് വാക്യങ്ങൾ അങ്ങനെ അവർ ഈ നാല് പേർ ആരാം പാളയത്തിൽ പോകുവാൻ കാരണം ഇവിടെ കിടന്നാലും നമ്മൾ മരിക്കും പട്ടണത്തിനകത്ത് പോയാൽ അവിടെ ആഹാരമില്ല വെളിയിൽ ആരാം പട്ടണക്കാർ പട്ടാളക്കാരിങ്ങനെ ക്യാമ്പ് ചെയ്തിട്ട് അവർക്ക് ആഹാരമുണ്ട് അവണ് നമുക്ക് അവരുടെയൊക്കെ പോയാൽ അവർ വല്ലതും തന്നാൽ നമുക്ക് ജീവിക്കാം അങ്ങനെ അവർ ആരാം പാളയത്തിൽ പോകുവാൻ സന്ധ്യാസമയത്ത് പുറപ്പെട്ട് ആരാം പാളയത്തിൻ്റെ അറ്റത്ത് വന്നപ്പോൾ അവിടെ ആരെയും കണ്ടില്ല അതിൻ്റെ അറ്റത്ത് വന്നപ്പോഴപ്പോൾ കർത്താവ് ആരാം ഈ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിൻ്റെയും ആരവം കൽപ്പിച്ചിരുന്നതുകൊണ്ട് അവർ തമ്മിൽ തമ്മിൽ ഇതാ നമ്മുടെ നേരെ വരേണ്ടതിന് ഇസ്രായേൽ രാജാവ് ഹിത്തി രാജാക്കന്മാരെയും ഇസ്രീം രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഹലൂയ പട്ടാളം വരാതെ കുതിര വരാതെ കുതിര പട്ടാളത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി അവരിവിടെ വന്ന് ഉളഞ്ഞിരിക്കുകയാണ് ഇവിടെ ദൈവത്തിൻ്റെ പ്രവാചകം പറഞ്ഞു നാളെ സന്ധ്യയാവുന്ന സമയത്ത് ഇവിടെ ഗോതമ്പ് വിൽക്കം ഹാളെ ലൂയ്യ ഇവിടെ ബാർലി വിൽക്കം വില കുറച്ച് വയ്ക്കും പത്ത് രൂപയ്ക്ക് പത്ത് ലിറ്റർ ഗോതമ്പ് വയ്ക്കാം പത്ത് രൂപയ്ക്ക് ഇരുപത് ലിറ്റർ ബാർലി വയ്ക്കാം ഇന്നടക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വർഗസ്ഥനായ ദൈവം അത് കേട്ടിട്ട് ഈ ശത്രുക്കൾക്ക് വന്നിരുന്ന രാജാക്കന് പട്ടാളക്കാർക്ക് ഒരു വലിയ കുളമ്പടിയോ ഇതൊക്കെ കേട്ടു അവരെല്ലാവരും ഇവിടെ ഓടിപ്പോയി ഇല്ലാത്തത് കേൾക്കുവാനും ശത്രുവിന് ചിലപ്പോൾ സാധിക്കും ദൈവമക്കൾക്ക് സാധിക്കും നമ്മളത് നാം ദൈവം സംസാരിക്കാം അവർ കേട്ടത് ഭയത്തിൻ്റെ ശബ്ദമായിരുന്നു കുതിര വരുന്നത് പോലെയുള്ള ശബ്ദം ഹാലയലുയ നീ ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് നിൻ്റെ ശത്രുക്കളോട് ദൈവം ഇടപെടും നീ അവരെ ശപിക്കണമെന്നില്ല കേട്ടോ പുതിയ നിയമത്തിൽ ആരെയും ശപിക്കാൻ വാക്യമില്ല ഹാള ഇല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹിക്കാനാണ് ചിലരെ പറയും ബ്രതറെ എൻ്റെക്കൊരു ശാസ്ത്രം ഉണ്ട് കേട്ടോ കൊണ്ട് വലിയ ശല്യമാണ് ദൈവം അവനെ ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ പ്രാർത്ഥിക്കണം ഭർത്താവ് ആ സഹോദരനെ അനുഗ്രഹിക്കും അയ്യോ എന്തോ തെറ്റിപ്പോയി അല്ല തെറ്റല്ല പറഞ്ഞത് എന്നെ ൈവം വിളിച്ചിരിക്കുന്നത് അനുഗ്രഹിക്കാനാണ് അവൻ അനുഗ്രഹിക്കപ്പെട്ട് കഴിയുമ്പോൾ നിന്നെ ശല്യപ്പെടുത്തുന്ന നൃത്തം ഹാറൈ ലുയ അവൻ അനുഗ്രഹിക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിനകത്ത് മാനസാന്തരം ഉണ്ടാകും ഹാറൈ ലുയ ഞാൻ വളർന്നു വന്ന സ്ഥലം പാണയം എന്ന് പറയും അഞ്ചലിന് അപ്പുറത്ത് പാണയം ആരെങ്കിലും പാണയത്ത് കയറി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പണയം കേട്ടോ പാണയം ഒരു പന്ന അയ്യോ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചീത്ത വിളി കല്ലുപെറുക്കി എറിയുന്നു ആരാങ്ങളെ പെങ്ങളെ എറിയുവാണ് കല്ല് പെറുക്കി എറിയുന്നു കള് ബഹളം കള്ളവാറ്റിൻ്റെ ബഹളം ഹാല ലുയ ഹാല ലുയ എന്തായാലും എൻ്റെ വീട്ടുകാർ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോഴെന്തോന്നറിയാ ഇവിടെ ആരും ചീത്ത വിളിക്കത്തില്ല നാട് നന്നായി എന്താ കാര്യം ആരാധിക്കുന്ന ഒരു വീട് വന്നപ്പോൾ ഹാല എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് ആളുകൾക്ക് പറയാമല്ല സംസ്കാരം മാറി സംസ്കാരം എല്ലായിടത്തും മാറിയോ ഹാല ലുയ എനിക്കറിയാം എല്ലായിടത്തും മാറിയിട്ടില്ല ആരാധിക്കുന്ന നീ ഒരു വീടുണ്ടെങ്കിൽ ആരാധിക്കുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആരാധിക്കുന്ന ഒരു പ്രാർത്ഥന ഹാൾ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം അത്ഭുതം നടക്കും ഹാല എല്ലുയ്യ ഹാലുയ്യ അവരെല്ലാവരും കൂടെ ഓടിപ്പോയി ആറാമത്തെ വാക്യം ഹാലല്ലുയ്യ അങ്ങനെ ആരാമ്മ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും ആ സൈന്യത്തിന് ഈ ആരോ അവർ തമ്മിൽ തമ്മിൽ അവർ പല കൂട്ടരാണ് എന്ന് പറഞ്ഞാൽ അവർ പണ്ട് മിശ്രീം രാജാവിൻ്റെ കീഴിലായിരുന്നു മിശ്രീം രാജ്യമായിരുന്നു അവിടെ ഭിന്നിപ്പുണ്ടായിട്ട് പല കുടുംബങ്ങളായിട്ട് പിരിഞ്ഞു പല രാജാക്കന്മാരായിട്ട് പിരിഞ്ഞു അവരെ ഓടിപ്പോയിരിക്കയാണ് ഹാൽ അലിയ അവരുടെ ഭാവനയെ അവരെ കബളിപ്പിച്ചു ഹാൽ അളിയ വേണ്ടി നീ അനുഗ്രഹിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് അവരുടെ വെള്ളം ഉണ്ടാകട്ടെ അവരുടെ മക്കൾക്ക് ജോലി ഉണ്ടാകട്ടെ അവരുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം ഹാൽ ആ സമയത്ത് ദൈവം ഇടപെടും നമ്മളിടപെടേണ്ട ആ ദൈവം ഇടപെടട്ടെ ഏഴാമത്തെ വാക്യം അതുകൊണ്ട് അവർ സന്ധ്യാസമയത്ത് തന്നെ എഴുന്നേറ്റം ഓടിപ്പോയി കൂടാരങ്ങൾ കുതിരകൾ കഴുതകൾ എന്നിവ പാളയത്തിൽ ഇരുന്നവടെ ഉപേക്ഷിച്ച് ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോയി കാരണം ശബ്ദം അടുത്ത് വന്നതാണ് അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതാ ശത്രു വരുന്നു അവരെല്ലാവരും എഴുന്നേറ്റ് കൂടാരും അതുപോലെ വിട്ട് അതുപോലെ വിട്ടിട്ട് പോയി അവരെല്ലാം വരുന്ന റേഷനും കൊണ്ടാണ് കാരണം യുദ്ധത്തിന് വരുന്ന സമയത്ത് പത്തോ പതിനഞ്ചോ ദിവസമൊക്കെ യുദ്ധം എടുത്തു വരും അത്രയും ദിവസം പതിനായിരം പേർക്ക് പതിനയ്യായിരം പേർക്ക് ഇരുപത്തയ്യായിരം പട്ടാളക്കാർക്ക് ആഹാരം കഴിക്കുവാനുള്ള ഗോതമ്പ് മാവ് മൈദ എണ്ണ പച്ചക്കറികൾ ആട് ഒട്ടകം എല്ലാം കാണും ഇതെല്ലാം ഇട്ടുമെച്ച് പോയി ഹാലലുയ ഹാലളിയ അധ്വാനിക്കാതെ നിനക്ക് തരുവാൻ ദൈവത്തിന് മാർഗമുണ്ട് എങ്ങനെയാന്ന് എൻ്റെയൊക്കെ ചോദിക്കരുത് ലോട്ടറി ടിക്കറ്റ് കിട്ടുന്നതല്ല കേട്ടോ അതിലപ്പം അത് കിട്ടിയെന്ന് വരും അതല്ല പ്രശ്നം അല്ലല്ലോ കിട്ടാനല്ല കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ഞാൻ കൂടെ കൂടെ പറയാറുണ്ട് ഹാലലുയ ദൈവത്തോട് നീ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാക്കുവാൻ ദൈവം പ്രവർത്തിക്കും ഹാലളിയ അവരെല്ലാം ഇരുന്നത് ഇരുന്നതുപോലെ ഇട്ട് ഓടിപ്പോയി അവർ ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോയി ഹാലളിയ ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി ആ കുഷ്ഠരോഗികൾ പാളയത്തിൻ്റെ അറ്റത്തെത്തി ഒരു കൂടാരത്തിനകത്ത് കയറി കുടിച്ച ശേഷം അവിടെ നിന്ന് വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് പോയി ഒളിച്ചു വെച്ചു മടങ്ങി വന്ന മറ്റൊരു കൂടാരത്തിനകത്ത് കയറി അതൊന്നും എടുത്തുകൊണ്ടുപോയി ഒളിച്ചു വെച്ചു പിന്നെ അവർ തമ്മിൽ തമ്മിൽ നാം തെയ്യുന്നത് ശരിയല്ല ഇത് സവർ സദ്വർത്താന ദിവസമല്ലോ നാം ഉണ്ടാതിരിക്കുന്നതോ നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും ആകയാൽ വരുവീൻ നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്കുക എന്ന് പറഞ്ഞു ഹാളല്ലുയ ഈ സമയത്ത് എട്ടാമത്തെ വാക്യം ആരാണ് ഈ കുറച്ച് രോഗികൾ ഗഹാസ്യല്ലയോ ഗഹാസി ആരാണ് സ്വർണ്ണത്തോടും വെള്ളിയോടും വസ്ത്രത്തോടും ഒക്കെ ഇച്ചിരി മുഖമുള്ള മനുഷ്യനാണ് വേണ്ടത് ഗഹസിയാണെന്ന് നമ്മുടെ വേദവസ്വനാത്ത് പറയുന്നില്ല കേട്ടോ യുവതിമാര ചരിത്രം അവർ പറഞ്ഞൊരു കാര്യം ചെയ്യുക നമുക്ക് ആ കൂടാരത്തിൽ പോയി തിന്നാം ഒന്നാമത്തെ കൂടാരത്തിൽ പോയി തിന്നു വയറ് നിറച്ച് തിന്നു കുറച്ചുകൂടെ തിന്നോ കുറച്ചുകൂടെ എടുത്തു സ്വർണ്ണവും വെള്ളിയും അങ്ങനെ ചോദിച്ചേക്കാം യുദ്ധത്തിന് പോയാൽ അവരുടെ ക്യാമ്പിനകത്ത് എവിടെ സ്വർണം വന്നു ആ ഞാൻ പറഞ്ഞേരാ അവരുടെയൊക്കെ കയ്യെ വളകളുണ്ട് കേട്ടോ അവരുടെയൊക്കെ കാലിയ വളകൾ ഉണ്ട് കേട്ടോ അവരുടെ കടുത്തയിലൊക്കെ സ്വർണ്ണമാലകളുണ്ട് കേട്ടോ ഉണ്ട് വേദവസ്വനാത്തുണ്ട് അവരതെല്ലാം പെട്ടെന്ന് അവരതെല്ലാം ഇട്ടുമെച്ച പോയത് മാർ മാത്രമല്ല യുദ്ധത്തിന് വന്നു കഴിയുമ്പോൾ സാധനങ്ങൾ നാളെ വാങ്ങിക്കേണ്ടി വന്നാൽ വാങ്ങിക്കാനുള്ള സ്വർണവും അവരുടെ ക്യാപ്റ്റൻ്റെ കൂടാരത്തിനകത്ത് കാണാം അവരതെല്ലാം എടുത്തുകൊണ്ട് പോയി അവരൊളിച്ചു വെച്ചു യഹൂദ ചരിത്രം പറയുന്നത് നാല് കൂടാരത്തിനകത്ത് കയറിയെന്നാണ് ഹാലഹലയ്യ അവർ കൊണ്ടൊന്ന് ഒളിച്ചു വെച്ചു ഹാലഹലയ്യ ഇന്ന് നമ്മളിൽ പലരും ഒളിച്ചു വെക്കുന്നവരാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സ്വത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള സ്വത്ത് എന്താണ് യേശുക്രിസ്തുമാണ് നമ്മുടെ സ്വത്ത് എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ള സ്വത്ത് അത് സ്വ ദൈവത്തിൻ്റെ സുവിശേഷമാണ് എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ള സ്വത്ത് വിടുതലിൻ്റെ വാർത്തയാണ് ഇത് നമ്മൾ ഒളിച്ചു വെച്ചിരിക്കുകയാണ് എത്ര പേരുടെ പറഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ ആഴ്ചയിൽ എത്ര പേരോട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ മാസത്തിൽ എത്ര വർഷ പേരോട് പറഞ്ഞു കഴിഞ്ഞ വർഷത്തിൽ കൊറോണ കൊറോണ ആണെങ്കിലും പറയാനൊക്കത്തില്ലേ പറയാം പറയാം ഏതെങ്കിലും ഒരു മാർഗം കർത്താവ് കാണിച്ചു തരും ആളല്ല ഒരു കുഞ്ഞിൻ്റെ ഡെഡിക്കേഷൻ നടക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിൻ്റെ തലമുടി വെട്ടുന്ന സമയത്ത് അക്രൈസ്റ്ററുടെ ആരുടെ തലമുടി വെട്ടുന്ന പെരുന്നാൾ കാണും എന്തെങ്കിലുമൊക്കെ കാണും അവർക്കൊരു പുസ്തകം കൊടുക്കാനൊക്കെ യേശുവിനെ പറ്റി പറയുന്ന ആരുടെങ്കിലും ഒരു സാക്ഷ്യം പറയുന്ന ഒരു പുസ്തകം കൊടുക്കാനൊക്കെ ആളല്ലൂ ആളുകൾ എന്തൊക്കെ ചോദിക്കും കൊടുക്കാൻ കഴിയാവുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണ് ഒരു ബുക്ക് സ്റ്റാളിൽ ചെന്ന് ചോദിച്ചാൽ മതി ദ ഡെത്ത് ഓഫ് എ ഗുരു ഹാല ഹിന്ദുക്കൾ കൊടുക്കാൻ നല്ലൊരു പുസ്തകം ഡേ ടു ട് ഇൻ ഫാദർ അതിന് മലയാളം ഉണ്ട് കേട്ടോ ഡേ ദൈവത്തെ പിതാവെന്ന് വിളിച്ചപ്പോൾ ഹാൽ ഹൽ ലുയ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന പുസ്തകങ്ങൾ റോമൻ കത്തോലിക്കുകൾ കൊടുക്കാൻ കഴിയുന്ന പുസ്തകങ്ങൾ ബന്ധിക്കോസ്കാർക്ക് എടുക്കാൻ കഴിയും ദൈവമില്ലാത്തവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഹാൽ ഹലുയ പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ട് കൊടുക്കണം ഒരു സിനിമയുടെ സീഡി കൊടുക്കണം ഹാൽ അലുയ ഇന്നൊരു ദൈവദാശന ഒക്കെ പറഞ്ഞു ഹാലു അദ്ദേഹം ആദ്യം കണ്ട പുസ്തകം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം കണ്ട എൻ്റെ സിനിമ ആദ്യത്തെ സിനിമ നിങ്ങളും ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുക ഒരു പുസ്തകം വാങ്ങിച്ച് കൊടുക്കുക ഹാലല്ലുയ ഹാല അവർ പറഞ്ഞു നാല് കൂടാരത്തിനകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമ്മൾ ഈ ചെയ്യുന്നത് ശരിയല്ല ഹാലല്ലുയ ഒമ്പതാമത്തെ വാക്യം അവർ പറഞ്ഞു നമ്മൾ ചെയ്യുന്നത് ശരിയല്ല ഇത് സദ്വർത്താന ദിവസമല്ലോ നാം ഒന്നിണ്ടാതിരിക്കുന്ന നിലം പുരവൻ വരെ താമസിച്ചാൽ നമുക്ക് കുറ്റം വരുമാകയാൽ വരും ഇന്നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്കാം ഹാലല്ലുയ അവർക്കൊരു വഴി അവർ 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 പറഞ്ഞു െന്ന് ശരിയല്ല എന്താ കാര്യം ചിലപ്പോൾ ശത്രുക്കൾ തിരികെ വന്നു വരും അവരങ്ങോട്ട് പോയിരിക്കില്ല അവരുടെ സ്വർണം ഇവിടെയാണ് അവരുടെ അവരുടെ ആയുധങ്ങളിവിടെയുണ്ട് അവരുടെ വസ്ത്രങ്ങൾ ഇവിടെയുണ്ട് അവരുടെ റേഷൻ ഇവിടെ കിടപ്പുണ്ട് മാത്രമല്ല അവരുടെ വിലപ്പെട്ട പല സാധനങ്ങളും കുതിരകളും കൂടെ ഉണ്ട് അവർ മടങ്ങി വരാം ആളിയ തന്നെയല്ല അവരുടെ മനസ്സാക്ഷിക്കാത്തൊരു കുത്തു കൊണ്ടുപോകും അവർ പറഞ്ഞു ദൈവം നമ്മളോട് കണക്ക് ചോദിക്കും നമ്മുടെ സഹോദരന്മാർ പട്ടണി നടക്കാം നമ്മൾ കുഷ്ഠരോഗിലാണ് എങ്കിലും നമ്മൾ വെളിയിലായിരുന്നപ്പോൾ അവർ നമുക്കൊരു അപ്പം ഒരുങ്ങി തന്നതല്ലയോ ഒരാളൊരു ദോഷം കൊണ്ട് തന്നതല്ലയോ അതുകൊണ്ട് നമ്മൾ എത്തിയെന്ന് അവരോട് പറയാതെ ിക്കരുത് പറയണമെന്നൊരാഗ്രഹം ഞാൻ നിങ്ങൾക്ക് ചോദിക്കുക നിങ്ങളെ ആരെല്ലാം സഹായിച്ചിട്ടുണ്ട് ചോദിക്കുകയാണ് നിങ്ങൾ സ്കൂളിലായിരിക്കുന്ന സമയത്ത് കോളേജിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു അഡ്മിഷന് വേണ്ടി ആരെല്ലാം നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് അവർക്ക് നന്ദി പറഞ്ഞിട്ടുണ്ടോ എൻ്റെ പെങ്ങളുടെ പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ അന്നത്തെ കാലത്ത് നേഴ്സിങ്ങിന് പോകാൻ പത്താം ക്ലാസ് മതി പത്താം ക്ലാസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അച്ഛൻ ഹാലോലിയ എൻ്റെ പെങ്ങൾക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത് നേഴ്സിങ്ങിന് വിജയ അവാർഡ് ആയിക്കകത്ത് എൻ്റെ പെങ്ങൾ അമേരിക്കയിലാണ് അമേരിക്കൻ തിരിച്ചു വരുന്ന സമയത്തെല്ലാം അച്ഛനെ പോയി കാണുമായിരുന്നു ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്ന് പറയുന്ന ഒരു സിസ്റ്റർ എൻ്റെ പെങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും സിസ്റ്റർ മരിക്കുന്നതുവരെ അച്ഛൻ മരിക്കുന്നത് വരെ അവിടെ പോയിട്ട് അച്ഛനോട് നന്ദി പറയുമായിരുന്നു ചെയ്യാൻ ഒക്കുന്നത് ചെയ്യുമായിരുന്നു ആ സിസ്റ്ററിനെ പോയി കാണുമായിരുന്നു ഹാലളിയ ഞങ്ങളുടെ പപ്പ പറഞ്ഞതിനുള്ള ഒരു കാര്യമാണ് ഹാൾ എളിയ ഹാലളിയ ഹാലളിയ ആരെങ്കിലും നന്ദി ആരെങ്കിലും ഉപകാരം ചെയ്താൽ അത് മറക്കരുത് കേട്ടോ നിങ്ങൾ മറക്കരുത് കേട്ടോ ഹാലളിയ അവർക്കൊരാഗ്രഹം നമുക്കപ്പം തന്നവരല്ലേ നമുക്ക് ചോറ് തന്നവരല്ലേ നമ്മൾ കുറ്റ രോഗികളാണ് ിലാണെങ്കിലും അവർ നമുക്ക് ദോശ ഇറങ്ങിയെന്നാണ് നമുക്കൊരു ചപ്പാത്തി എറങ്ങി എന്നാണ് അപ്പോൾ നമ്മൾ ആഹാരം കഴിച്ചു നമ്മുടെ വയർ നിറഞ്ഞു അയ്യോ നമ്മൾ കുറച്ച് കുറച്ചുകൊണ്ടൊന്ന് ഒളിച്ചു വെച്ചിരിക്കുകയാണ് നമുക്ക് നമുക്കിത് പാടില്ല നമുക്ക് ചെന്നിട്ട് കൊട്ടാരത്തിൽ ചെന്ന് പറയാം കാരണം കൊട്ടാരത്തിൽ ചെന്ന് പറയും രാജാക്കൻ രാജാവ് എല്ലാവരോടും പറയും ഹാല നമുക്ക് നന്മ ചെയ്തവരോട് നന്മ ചെയ്യാത്തവരോട് നമ്മുടെ സഹോദരന്മാരോട് പറയുവാനുള്ള ബാധ്യത നമുക്ക് കേട്ടോ നമ്മുടെ നാട്ടിലുള്ളവരുടെ യേശുവിനെ പറ്റി പറയുവാൻ നമുക്കൊരു ബാധ്യതയുണ്ട് ഹാളുയ്യ നിങ്ങൾ വെളിയിൽ ജോലി ചെയ്യുകയാണോ ഗൾഫിൽ ജോലി ചെയ്യുകയാണോ ഞാൻ നിങ്ങളെടുക്കൽ പറയട്ടെ നിങ്ങളുടെ ഗ്രാമ எல்லா வீடுகளிலும் ஒரு சூஷ் பிரதிவாச்சு கொடுத்து ഹാലിയ വെറും സുവിശേഷം കൊടുത്താൽ ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല മത്തായിട്ട് സുവിശേഷം കൊടുത്തുകഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല ഹാലളിയ പഴയ നിമിഷം ചേർന്ന പുതിയ വേദപുസ്തകം മുഴുവൻ കൊടുത്താലും അവർക്ക് മനസ്സിലാവത്തില്ല അതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന ഒരു നല്ല പുസ്തകം കൊടുത്താട്ടെ ഹാലളിയ നിങ്ങൾ എന്നൊക്കെ ചോദിച്ചാട്ടെ ഞാൻ പുസ്തകങ്ങളുടെ പേര് പറയാം ഞാൻ നേരത്തെ പറഞ്ഞു ഡയർ ടു കാളിങ് ഫാദർ മുസ്ലിംസ് കൊടുക്കാൻ നല്ല പുസ്തകം ഡെത്ത് ഓഫ് എ ഗുരു ഹിന്ദുക്കൾ കൊടുക്കാനുള്ള ഒരു നല്ല പുസ്തകം വേറെ ഒത്തിരി പുസ്തകമുണ്ട് അത്ഭുതങ്ങളുടെ താക്കോൽ ഇതാണ് നിങ്ങൾക്ക് സമാധാനം ഞാൻ എഴുതിയിട്ടുള്ള പല പുസ്തകങ്ങളും എൻ്റെ പുസ്തകത്തിൻ്റെ പ്രൊമോഷനല്ല ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ പ്രൊമോഷൻ പറയുക ഏതെങ്കിലും ഒരു നല്ല പുസ്തകം വാങ്ങിച്ചിട്ട് ആർക്കെങ്കിലുമൊക്കെ കൊടുത്താട്ടെ ഒരു സ്റ്റി ഡി കൊടുത്താട്ടെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സഹായിച്ചാട്ടെ എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി അമേരിക്കയിൽ നേഴ്സാണ് ഹാൽ അലുയ അവൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവളെ പഠിപ്പിച്ച ഗവൺമെൻറ് സ്കൂളിൽ പോയി ഗവൺമെൻറ് സ്കൂളുകാര് പഠിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞ വെച്ചാൽ പഠിക്കാൻ നിവൃത്തിയില്ലാത്ത രണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു അവർ പാസ്സായി കഴിയുമ്പോൾ അടുത്ത രണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു അവർ പാസ്സായി കഴിയുമ്പോൾ അടുത്ത രണ്ട് നിങ്ങൾക്കും ചെയ്യാൻ കഴിയുന്ന പലതുകൊണ്ട് നിങ്ങൾ ചെയ്യാതെ ഇരിക്കരുത് ഹാൽഅലു ചെയ്യണം ഹാൽ അങ്ങനെ അവർ പട്ടണവാദികൾ ചെന്ന് കാവൽക്കാരനെ വിളിച്ചു ഞങ്ങൾ അവർക്ക് അകത്ത് കയറാനൊക്കത്തില്ല കാവൽക്കാരനെ വിളിച്ചുമെച്ച് പറഞ്ഞു ഞങ്ങൾ ആരാം പാളയത്തിൽ പോയിരുന്നു അവിടെ ഒരു മനുഷ്യനുമില്ല ഒരു മനുഷ്യനെയും ശബ്ദം കേൾപ്പനുമില്ല കുതിരകളും കഴുതകളും കെട്ടിയിരിക്കുന്ന പാടെ നിൽക്കുന്നു കൂടാരങ്ങളും അപ്പാടെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു അവർ കാവൽക്കാരെ വിളിച്ചു അവർ അവത്തി രാജധാനിയിൽ അറിവ് കൊടുത്തു നമ്മുടെ ജോലിയാണ് അറിവ് കൊടുക്കുക പറയാവുന്നവരോട് എല്ലാവരും പറയുക യേശുക്കു പാപികളെ രക്ഷിക്കുന്നു ഹാളെ ലൂയ്യ ഞാൻ നാട്ടിൽ അവധിക്ക് അവധിക്കെന്നപ്പോൾ പട്ടാളത്തിൽ നിന്ന് അവധിക്ക് അവധിക്കുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കൊട്ടാരക്കര ബസ്റ്റാൻഡിൽ പോയി അവിടെ ഓരോ ബസ്സും ും കാരണം ആഹാരം കഴിക്കണ്ടവർക്ക് ആഹാരം കഴിക്കാൻ ആ സമയത്ത് ഞാൻ ബേഷിൻ്റെ മുമ്പിലോട്ട് ഒന്നും വെച്ച് പുസ്തകം വയ്ക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ല വേറെ സാധനങ്ങൾ വി അതുപോലെ ഞാൻ എന്ന് പറയും ഞാൻ പട്ടാളക്കാരനാണ് കേട്ടോ ഞാൻ പട്ടാളത്തിൽ നവതിക്ക് വന്നതാണ് ഞാൻ നിങ്ങളോ ഒരു കാര്യം പറയാൻ വന്നതാണ് യേശുക്കുത്ത് എന്നെ രക്ഷിച്ചു ഞാൻ നൂറ്റി ഇരുപത് ചാർമിനാർ സെറ്റ് വിളിക്കുമായിരുന്നു എന്നാൽ ഞാൻ യേശു കൂടെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കത്രേ പറയാനൊക്കെത്തുള്ളൂ മൂന്ന് മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരുമായിരുന്നു പൊണ്ണൂ ചെന്ന് നിന്നിട്ട് ഞാൻ പറഞ്ഞു ഹാലോയ അഞ്ചനി ചെന്നു നിന്നിട്ട് അഞ്ചലിൻ്റെ നാടാണ് അഞ്ചിനി ചെന്നിട്ട് മൈക്ക് വെച്ചുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു അവർക്കെല്ലാവർക്കും എന്നെ അഞ്ചക്കാർക്ക് എല്ലാവർക്കും അറിയാം അറിയാം മയ്യ ഞാൻ പറഞ്ഞു ഞാൻ പണിയത്ത് വാപ്പിസാറിന്റെ മൂത്തമോനാണ് ഹാലോലുയ ഞാൻ വിളിച്ച് അഞ്ച് സ്കൂളിൽ പഠിച്ചതാണ് ഹാലോലൂയ ഹാലിയ ഞാൻ വിളിച്ചു പറഞ്ഞു നിങ്ങളും പറയണം കേട്ടോ പറയാൻ ഒക്കുന്നവരുടെക്കലൊക്കെ പറയണം ഹാലലിയ ഹാലുയ രാജാവ് രാത്രിയിൽ തന്നെ എഴുന്നേറ്റു അവർക്ക് ധൃതി ഉണ്ടായിരുന്നു ഹാലോ ലുയ നമുക്കൊരു ധൃതി വേണം സുവിശേഷം പറയാൻ ഭൃത്യന്മാരുടെ ആരാമീർ അമ്മ നമ്മൾ ചെയ്തു എന്താന്ന് ഞാൻ പറഞ്ഞു തരാം നാം അവർക്ക് വിശ്വസിക്കാനൊത്തില്ല കേട്ടോ ഹാല ലുയ ഹാലലുയർ അവന്റെ ഭൃത്യന്മാരിൽ ഒരു തെൻ പട്ടണത്തിൽ ശേഷിപ്പുള്ള കുതിരകൾ അഞ്ചിനെ കൊണ്ടുവരട്ടെ നാം ആളെ പതിനൊന്ന് പതിനൊന്ന് പതിനഞ്ച് പതിനഞ്ച് ഹാല ലുയ പതിനഞ്ച് അവർ ജോർദാൻ വരെ അവരുടെ പിന്നാലെ എന്നു എന്നാൽ ആരാമിരത്തത്രപ്പാടിൽ എറിഞ്ഞു കളഞ്ഞ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും കൊണ്ട് വഴിയൊക്കെ നിറഞ്ഞിരുന്നു ദൂതന്മാർ വടങ്ങി വന്ന വിവരം അറിയിച്ചു അങ്ങനെ ജനം പുറപ്പെട്ട് ആരാം പാളയം കൊള്ളയിട്ടു യഹോയുടെ വചനപ്രകാരം അന്ന് ഷേഖലിന് ഒരു സേയ ഗോതമ്പുമാവും ഷേഖലിന് രണ്ട് സേവും വിറ്റു ഹാലുയ ദൈവം പറഞ്ഞതുപോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കഥയുണ്ട് ഹാല ലുയ ഇതവർ പോകുന്ന സമയത്ത് വസ്ത്രവും സാധനങ്ങളും ഒക്കെ എറിഞ്ഞളത് അല്ലേ പോകുമ്പോൾ എറിഞ്ഞോളി എറിഞ്ഞോളി നടക്കാൻ വയ്യാതാവുമ്പോൾ പ്രാണരക്ഷാർത്ഥം ഓടുക എടാവും അവർ വരുന്നുണ്ട് ആ ശബ്ദം കേൾക്കുന്നു കുതിരയുടെ ശബ്ദം കേൾക്കുക കടക്കട അടുത്ത് വരുന്നു നമുക്ക് ഓടാൻ വേണ്ടത് എല്ലാവരും റോഡ് വേണം ഭയങ്കര സ്പീഡിനകത്ത് ഓടുക അപ്പോഴാണ് അവരുടെ കോട്ട് പുറകെ കിടക്കുന്നു കമ്പളി ഉടുമ്പ് പുറകെ കിടക്കുക അത് കളഞ്ഞു വെച്ചോടെ ഞാനൊരിക്കൽ മലേഷ്യയായിപ്പോയി മലേഷ്യ രണ്ട് ഭാഗമുണ്ട് ഈസ്റ്റ് മലേഷ്യ വെസ്റ്റ് മലേഷ്യ അപ്പുറത്തെ മലേഷ്യ മുഴുവൻ ആദിവാസികളുടെ നാടാണ് ഞങ്ങളവിടെ ചെന്നു കഴിഞ്ഞു വെച്ചാൽ ഞാനൊരു ബാക്ക് പാക്ക് നിറച്ച് പഴയ തുണികളെത്തിക്കുക പാവങ്ങളാണ് പർവ്വതങ്ങളിലുള്ളവരാണ് എൻ്റെ കൂടെയുള്ള അത് ജപ്പാനിൽ നിന്ന് വന്ന റിക്ക് ഗോർഡൻ എന്ന് പറയുന്ന റിക്കി ഗോർഡൻ എന്ന് പറയുന്ന മനുഷ്യനാണ് അദ്ദേഹം ജപ്പാനിലെ കോളേജ് പ്രൊഫസറാണ് ഞങ്ങൾ രണ്ടുപേരും വലിയൊരു പാക്കറ്റ് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് റിക്കി കോഡൻ ഇപ്പോഴും കൊണ്ട് ചോദിച്ചിട്ട് കഴിയാം നടക്കുകയാണ് അദ്ദേഹത്തിന് നടുവിന് അസുഖമുള്ള മനുഷ്യനാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെയൊക്കെ പറഞ്ഞ് വർഗീസ എനിക്കിതുകൊണ്ട് നടക്കാൻ വയ്യ കുറച്ച് വെച്ച് പറഞ്ഞു വർഗീസ് ഞാനിതാ കളയുക എൻ്റെ കയ്യിലുള്ള ഭാരം വളരെ കൂടുതലാണ് ഞാൻ ശരീരം കൊണ്ട് ജോലി ചെയ്യുന്ന മനുഷ്യനല്ല എൻ്റെ പപ്പ അങ്ങനെ അല്ലായിരുന്നു ഞങ്ങൾ മക്കളാരും അങ്ങനെയല്ല ഞാൻ എടുത്തിരിക്കുകയാണ് എടുക്കാവുന്നതിനേക്കാൾ കൂടുതലാകാം റിക്കി കോർഡൻ പലപ്പോഴും പറയും ആ അല്ല ആ റിക്കി ഗോഡൻ ആ ഉണ്ടായിരുന്ന ബാക്ക് പാക്ക് അങ്ങോട്ട് കളഞ്ഞു ഞാൻ അതോടെ എടുത്തു രണ്ടും എടുത്തോണ്ട് ഞാൻ നടന്നു ഞാൻ ചെല്ലണ്ടെന്ന സ്ഥാനം കയറി ചെന്നച്ച് പർവ്വത്തുള്ള കയറി മുള മുള കൊണ്ടുള്ള ഏണിക്കകത്തോടൊക്കെ കയറി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാത്രി പത്ത് മണി അയ്യോ ചത്തതിനൊക്കെ മേ ജീവിച്ചിരിക്കലും അതുപോലെ ആയിരുന്നു അവരോരും പ്രസംഗിച്ചോട്ടെ ഞാനോ അതെ ഞാൻ പ്രസംഗിക്കണം എനിക്ക് രാവിലെ നാല് മണിക്ക് തിരികെ പോകാൻ വേണം ഞാൻ പറഞ്ഞു ഒന്ന് കുളിച്ചോട്ടെ കുളിക്കാൻ നേരമില്ല മുഖം കഴിവിച്ച് തന്നൊന്ന് പ്രസംഗിച്ചു ആ ഇറുക്കിക്കോട്ടൻ ഇപ്പോഴും പറയും അയക്കെടുക്കാൻ വയ്യാഞ്ഞിട്ട് കളഞ്ഞ ആ വലിയ കെട്ടു തുണി കൂടെ ഞാൻ എടുത്തു ആ നിനക്ക് നടക്കാൻ വയ്യാതെ ആവുമ്പോൾ പലതും കളയും എന്നാൽ ഞാൻ പറയുന്നു നിങ്ങൾ ദൈവത്തിന് വേണ്ടിയാണെങ്കിൽ ചെയ്ത് അവർ ദൈവത്തിന് വേണ്ടി ചെയ്താൽ ദൈവമൊക്കെ ചെയ്താ അവരുടെ കോട്ട് ഇട്ടുകൊടുത്തു അവരുടെ സാധനങ്ങളൊക്കെ ഇട്ടുകൊടുത്തു ഹാളുയ ദൈവം നിനക്ക് വേണ്ടി എതിലെങ്കിലും ഒക്കെ കൂടെ കാര്യങ്ങൾ സാധിച്ചു തരും കേട്ടോ ഹാൽ അലിയ എതിലേക്കൂടെ അത് തരുന്നറിയില്ല അത് ചിലപ്പോൾ മിത്രത്തിനകത്തൂടെ മിത്രങ്ങളിലൂടെയായിരിക്കാം ചിലപ്പോൾ ശത്രുക്കളിലൂടെ ആയിരിക്കാം എറിഞ്ഞ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി നാം തിരികെ പോകാൻ പോവുകയാണ് കേട്ടോ ഒമ്പതാമത്തെ വാക്യത്തിനകത്തേക്ക് മടങ്ങിപ്പോവുകയാണ് ഹാൽ കലിയ അവർ പറഞ്ഞ് നാം ചെയ്യുന്നത് ശരിയല്ല അവരുടെ മനസ്സാക്ഷിക്കാത്തൊരു കുറ്റം അവർ നാല് കൂടാരത്തിൽ പോയി തിന്നു കൊള്ളയിട്ട് കഴിഞ്ഞ് അവർക്ക് ആവശ്യത്തിൽ കൂടുതലായിരുന്നു അവർ കുഷ്ഠരോഗികളാണ് ഈ സ്വർണം വെള്ളി കൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനവും അവർക്ക് വീട് വാങ്ങിച്ച് താമസിക്കാൻ താമസിക്കാനൊക്കത്തില്ല പക്ഷെ അവർ പറഞ്ഞു നാം ചെയ്യുന്നത് ദിവസം ശരിയല്ല ഞാൻ നിങ്ങൾക്ക് ചോദിക്കുകയാണ് നാം ചെയ്യുന്നത് ശരിയാണോ നിങ്ങൾ ശരിയാണോ ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഒരു ദിവസം നിങ്ങൾ എത്ര പ്രസംഗം കേട്ടു ചോദിക്കുകയാണോ ഒരു ദിവസം നിങ്ങൾ എത്ര പ്രസംഗം കേട്ടു ഞാൻ ഇന്ന് മൂന്ന് പ്രസംഗം കേട്ടു ഇന്നത്തെ ദിവസം രാവിലെ വരെ കേട്ടു ഇംഗ്ലീഷിൽ രണ്ടാമത്തൊരു മൂന്ന് മിനിറ്റിൻ്റെ മെസ്സേജ് കേട്ടു പിന്നെ പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു മെസ്സേജ് കേട്ടു ഞാൻ ഇന്നത്തെ ദിവസം ധൃതിയിലായിരുന്നിട്ട് മൂന്ന് മെസ്സേജ് കേട്ടു എൻ്റെ ഭാര്യ നാലഞ്ചാറെണ്ണം കേൾക്കും ഒരു ദിവസം നിങ്ങൾ എത്ര എണ്ണം കേട്ടോ ഹാലോലൂയ പക്ഷേ വേറെ ഇത് കേട്ടിട്ടില്ലാത്ത ഒരാളുണ്ടെങ്കിൽ പറയുവാൻ നിങ്ങൾ ശ്രമിച്ചോ നിങ്ങളുടെ വീട്ടിൽ എത്ര ബൈബിളുണ്ടോ ഒരു ബൈബിൾ പോലും ഇല്ലാത്ത ഒരു വീട്ടിൽ ഒരു ബൈബിൾ എത്തിക്കുവാൻ ഒരു പുതിയ നിയമം എത്തിക്കുവാൻ ഒരു പുസ്തകം എത്തിക്കുവാൻ ശ്രമിച്ചോ ഇത് അവർ പറഞ്ഞത് കേട്ടാട്ടെ ഈ കുഷ്ണരോഗികൾ പറഞ്ഞത് കേട്ടാട്ടെ ഗെഹാസി പറഞ്ഞത് കേട്ടാട്ടെ ഹാലോലിയ ഇന്ന് സദ്വർത്തമാനമല്ലയോ ഹാലോ ഇല്ലയ ശത്രു പോയി അവർ കൊള്ള കിട്ടിയിരിക്കുന്നു ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്നു ദൈവം അത് ചെയ്തു ഈ ഫ്രീ ആയിട്ട് ദൈവം തന്നത് നാം എന്തു ചെയ്യും നമുക്കും യേശു ചെയ്തത് നമ്മളിത് പത്ത് പേരുടെയൊക്കെ പറയുമോ ഹാലോ അതോ ഇത് രഹസ്യമായിട്ട് സൂക്ഷിക്കുമോ അതോ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണെന്ന് പറയുമോ ഹാലോ ലുയ എൻ്റെ മകൻ കൊച്ചുമോൻ എൻ്റെ ഒക്കെ പറയുമായിരുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യക്കാര് എപ്പോഴും പൊങ്ങച്ചം മാത്രം പറയുന്നു എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ ചെന്ന് അങ്ങനല്ല ഒരാളിൻ്റെ അമ്മ വ്യവിചാരിണി ആയിരുന്നെങ്കിൽ പറയും ഞാനൊരു വേശിയുടെ മകനായിരുന്നു അവർക്ക് നാണക്കേടില്ല ഞാൻ അങ്ങനെ പറയണോ പറഞ്ഞില്ല പക്ഷേ ഇല്ലാത്തത് പൊങ്ങച്ച പറഞ്ഞു നടക്കാൻ പാടില്ല കേട്ടോ രണ്ടാഴ്ച ഈ എൻ്റെ എൻ്റെ വലിയ പച്ചൻ്റെ എൻ്റെ ഉപ്പാപ്പാക്കാനുണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ ഉപ്പം വായിച്ചിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ഹലോ അലി എൻ്റെ ഉപ്പുപ്പാക്കാനുണ്ടായിരുന്നു ആ പിന്നെ ആ പിന്നെ എൻ്റെ എൻ്റെ എന്നെ പ്രസവിച്ചപ്പോഴത്തേക്ക് അമ്മച്ചി വെളി വന്നു പ്രസവിക്കാൻ നേരം പ്രസവനായപ്പോഴത്തേക്ക് അന്നേരം മെഴ്സിഡേഴ്സ് കാർ സ്റ്റാർട്ടാവുന്നില്ല പിന്നെ അംബാസഡർ എടുത്തുണ്ടാവുകയെ കാളവണ്ടി ഇല്ലാതിരുന്നവരായി പറയുന്നത് ഹാലോലിയാ തിരുവനന്തപുരത്ത് എനിക്കറിയാവുന്ന ദാൻ അങ്കിൾ ഞാൻ അങ്കിളെന്നാണ് വിളിക്കുന്നത് ഹാലോലിയ കൊല്ലാടുകാരാണ് എൻ്റെ പപ്പായുടെ വീടിൻ്റെ മൂന്നാമത്തെ വീടാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വീടാണ് അദ്ദേഹത്തിൻ്റെ വീടിൽ ഞാൻ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട് അതിൻ്റെ വീട്ടിലൊരു ഒരു ഒരു കാളവണ്ടിയുടെ ചക്രം പതിച്ചു വെച്ചിരിക്കുക കേട്ടോ അഡ്രസ്സ് വരാൻ പോയി കാണണം ഒരു കാളവണ്ടിയുടെ ചക്രം എനിക്ക് ആ കഥ അറിയാമായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ പറഞ്ഞു എൻ്റെ ഒക്കെ പറഞ്ഞ കേട്ടെ എൻ്റെയൊക്കെ പറഞ്ഞ് മോനെ നീ അന്ന് പറഞ്ഞ കഥ നീ അങ്ങാണ്ടൊക്കെ പ്രസംഗിച്ചത് ഞാൻ കേട്ടു കേട്ടോ എൻ്റെ മോനെ എന്നാണ് വിളിക്കുന്നത് അത് ശരിയല്ല നീ പറഞ്ഞത് എൻ്റെ വീടിൻ്റെ മേളിൽ ഞാനൊരു കാളവണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതാണ് പറഞ്ഞത് കാരണം നീ എൻ്റെ ഒരു കാളവണ്ടിയായിരുന്നു എൻ്റെ മക്കൾ പറയരുത് കാരണം എന്തായാലും പണക്കാരനാണ് എൻ്റെ മക്കൾ പറയരുത് എൻ്റെ അപ്പനും മെഴ്സീസ് കാർ ആയിരുന്നു എൻ്റെ മക്കൾ പറയരുത് എൻ്റെ വലിയപ്പച്ചന് അംബാസഡർ കാർ ആയിരുന്നു പറയരുത് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എൻ്റെ അപ്പന ഒരു കാളവണ്ടിയും ഒരു കാളയുണ്ടായിരുന്നു രണ്ട് കാളയില്ലേ രണ്ട് കാളേ ഉണ്ടെങ്കിലേ കാളവണ്ടി പോകത്തുള്ളൂ പക്ഷേ എവിടെയെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ അടുത്ത വീട്ടുകാരനെ തോൽ ഒരു കാളവണ്ടിയും ഒരു കാളേ ഉണ്ട് അതിനകത്ത് അയാടെ കാളെ ഇങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കും അവർക്ക് ലോഡ് എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ഇവിടുത്തെ കാളെ അങ്ങോട്ട് കൊണ്ടുപോകും ഒരു കാളയുടെ ഉടമസ്ഥൻ സ്വർഗ്ഗസ്ഥനായ ദൈവത്തിൻ്റെ കൂടെ കഴിഞ്ഞപ്പോൾ ഹാലേ ലൂയ അദ്ദേഹത്തെ സ്വർഗ്ഗം മാനിച്ച് വലിയ വീടാക്കി കഴിഞ്ഞപ്പോൾ അവിടെ കാളവണ്ടിയുടെ ചക്രം വെച്ചിട്ട് പറഞ്ഞു എന്തിനാണ് മക്കളുടെ ഒക്കെ പറയാം നിങ്ങളെല്ലാവരോടും പറഞ്ഞില്ലെങ്കിൽ മക്കളുടെ ഒക്കെ ഉള്ളെങ്കിലും പറയണം ദൈവം എവിടെ നിന്നാണ് നിങ്ങളെ ഉയർത്തിയത് ഞാൻ എൻ്റെ കഥ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ എൻ്റെ പപ്പ കപ്പലണ്ടി വയ്ക്കാൻ പോയാൻ പോയ മനുഷ്യനാണ് പോയില്ല പകുതി വരെ പോയിട്ട് കരഞ്ഞുകൊണ്ട് തിരികെ പോരുന്നു കർത്താവ് എനിക്ക് ലജ്ജയാകുന്നു കർത്താവെ കിളപ്പാൻ എനിക്ക് ശക്തിയില്ല എരുപ്പാൻ ഞാൻ ലജ്ജിക്കുന്നു അതുകൊണ്ട് കർത്താവെ ഞാൻ എരുപ്പാൻ ഇടയായി തരരുത് നീ എനിക്കൊരു ജോലി തരണമെന്ന് എൻ്റെ പപ്പ പ്രാർത്ഥിച്ചു പപ്പയ്ക്ക് ഗവൺമെൻറ് തോട്ടത്തിൽ സൂപ്രണ്ടായിട്ട് ജോലി കിട്ടി ഒരു ചെറിയ പണക്കാരനായിട്ട് മരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു ദൈവം ചെയ്തു ഇത് പറയുന്നുണ്ട് എൻ്റെ വീട്ടുകാരൊക്കെ ചിലരൊക്കെ ബന്ധുക്കളൊക്കെ ഇഷ്ടപ്പെടുന്നില്ല അയാ അതിനാ പറയുന്നു എന്റെ പറയണം ഹാലളുയ എൻ്റെ ദൈവം ആരാണ് അനുഗ്രഹിക്കുന്നവനായ ദൈവം എൻ്റെ കഷ്ടതയിൽ നിന്ന് അവർ പറഞ്ഞ് നാം ചെയ്യുന്നത് ശരിയല്ല നേരം വിളിക്കുന്നത് അവരിയ്ക്കാൻ പാ പറയാൻ ഇരിക്കാൻ പാടില്ല നമ്മളും യേശു ചെയ്തതിനെപ്പറ്റി പറയണം ഹാലോല്ലുയ എന്താണ് പറയേണ്ടത് ഹാലോളുയ യേശുക് ഭൂമിയിൽ വന്നു എന്താണ് സുവിശേഷം ഞാൻ ആളൊക്കെ ചോദിക്കും എന്തിനാണ് യേശു ഭൂമിയിൽ വന്നത് ആളുകൾ പറയും പാവിയെ രക്ഷിക്കാൻ ശരി പക്ഷേ ശരിയല്ല സൗഖ്യമാകാൻ ശരി പക്ഷേ ശരിയല്ല പിന്നെ പലരും പലതും മറുപടി പറയും ഇതാ ഒറ്റ വാക്കിൽ ഒറ്റ വാക്യത്തിൽ മറുപടി പറയുകയാണ് ഒന്നിയോ ഞാൻ മൂന്നാമധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം രണ്ടാമത്തെ ഭാഗം ഒറ്റ വാക്യത്തിൽ ഒറ്റവാക്യത്തിൽ ക്രിസ്തു എന്തിനു ഭൂമിയിൽ വന്നു അവൻ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു ഹാല അവൻ വന്നു അവൻ അതിൻ്റെ വില കൊടുത്തു ഹാല നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടി പക്ഷേ അവൻ വില കൊടുത്തതാണ് ഹാലയിലുയ നാം മിണ്ടാതിരിക്കുന്നു നാം മിണ്ടണം പറയാൻ അവസരമുള്ളപ്പോൾ പറയണം അവസരമുണ്ടാക്കി പറയണം വിചാരിച്ചാൽ അവസരമുണ്ടാകും ഉണ്ട് വിചാരിച്ചാൽ അവസരമുണ്ടാകും ഒരിക്കൽ ഞാൻ വിമാനത്തിനകത്തിരിക്കുകയാണ് ഞാൻ എടുത്തു എനിക്ക് മനസ്സിലായി എൻ്റെ വളർത്തുവശത്തൊരിക്കൽ മനുഷ്യൻ എന്നെ നോക്കുന്നുണ്ട് ഞാൻ അടിവരയിടാൻ തുടങ്ങി ആളെ എനിക്ക് ചെയ്ത് എന്തുവാ ഞാൻ പറഞ്ഞത് ഗുഡ് ന്യൂസ് ആണ് എന്താണ് ഗുഡ് ന്യൂസ് യേശു കൃത്യ ഭാവികളെ രക്ഷിക്കുന്നു ഹാളിയ യേശു കൃത്യ രോഗികളെ സൗഖ്യമാക്കുന്നു യേശു കൃത്യം പാവപ്പെട്ടവനെ ഉയർത്തുന്നു ആഹാരമില്ലാത്തവന് ആഹാരം കൊടുക്കുന്നു ഹാലല്ലിയ ചട്ടപ്പുറികൾ താമസിക്കും ഒരിക്കൽ ഞാൻ ഒരു ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ആളുകൾ ഇന്ത്യക്കാരുടെ മീറ്റിംഗ് ആണ് അവിടുത്തെ എന്നെ ആരും അറിയ അറിയാത്ത ഒരു സ്ഥലം ഇൻ മലയാളികളല്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്താണ് ഇന്നത്തെ ചിലരുടെയും സൂക്ഷിച്ച എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അവർ പലരുടെയും പ്രസംഗ വിഷയം എന്തുവാ ദൈവം ഒരു വീടുള്ളവന് രണ്ട് വീട് കൊടുക്കും കാറില്ല മോട്ടോർ സൈക്കിൾ സൈക്കിളുള്ളവന് കാർ കൊടുക്കും പ്രോസ്പെറിറ്റി ഗോസ്ഫലാണോ ഞാൻ ചാടി എഴുന്നേറ്റോ ഞാൻ പറഞ്ഞു ആരെങ്കിലും പ്രോവർട്ടി ഗോസ്ഫൽ പറയുന്നവരെങ്കിലും ഉണ്ടോ ആളിയോ ഞാൻ പ്രോസ്പെറിറ്റി ഗോസ്ഫൽ അപ്പോൾ ആളി യവൻ യാറില്ല യവൻ യാറ് യാർ യവൻ ഹാൾ ഞാനോ ഞാനോ ദൈവത്തിൻ്റെ വചനം പറയുന്ന മനുഷ്യൻ ഈ ദൈവം നല്ലവനാണെന്ന് പറയുന്നവനായ മനുഷ്യൻ ഹാളല്ലുയ അതാണ് എൻ്റെ എൻ്റെ സന്ദേശം ഈ ദൈവം നല്ലവനാണ് ഹാല എല്ലുയ ഞാൻ പറഞ്ഞു നിങ്ങളിൽ ആരെങ്കിലും നിങ്ങൾ ജനിച്ചതിനേക്കാൾ നല്ല നിലയിലല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഭാഷമാരായിരിക്കുന്നത് നിങ്ങൾ ജനിച്ചതിനകത്തതിനേക്കാളും നല്ല വീടുകളുണ്ടാകും നിങ്ങൾ താമസിക്കുന്നത് ആ നല്ല ആഹാരമാണ് നിങ്ങൾ കഴിക്കുന്നത് എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറയുവാൻ കഴിയുന്ന പ്രോസ്പർറ്റി തരുന്നവനല്ല എന്ന് ഹാലല്ലുയ നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടി പക്ഷേ അത് അതിന് യേശുക്കൃത്ത ഒരു വില കൊടുത്തു നമ്മൾ അവസരം ഉള്ളപ്പോൾ പറയണം അവസരം ഉണ്ടാക്കി പറയണം ഹാൽ നാലാമത്തെ കാര്യം അവർ പറയുകയാണ് ഹാ നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും ആറിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ നമ്മൾ വായിക്കുമ്പോഴാണ് അതിന് മനസ്സിലാവുന്നത് അവർ മക്കളെ പുഴുങ്ങി തിന്നുന്ന കാലം ആ സമയത്ത് പറയാണ് നമ്മൾ നേരം വിളക്കുന്നത് വരെ മിണ്ടാതെ ഇരുന്നാൽ കുറ്റം നമ്മുടെ മേൽ വരും ഹാളുയ വേദപുസ്തകം പറയുന്നു നേരം പുലരും വരെ നാം ഇത് നമുക്ക് തന്നെ വേണ്ടി ഈ സുവർത്ത സൂക്ഷിച്ചു വെക്കാൻ പാടില്ല ഇതാരോടെങ്കിലുമൊക്കെ പറയണം വെളിപ്പാട് പുസ്തകം ഇരുപത്തി രണ്ടാമധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു എന്നാണ് എന്നാണ് നേരം പുലർ നേരം പുലരുന്നെന്നൂടെ എഴുതിയിട്ടുണ്ട് എപ്പോഴാണ് നേരം പുലരുന്നത് യേശു എന്ന് ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു ഞാൻ രാവിലെ ഇതിൻ്റെ പേരും വംശം ും ശുഭ്രമായ ഉദയനക്ഷത്രമാകുന്നു ഉദയ നക്ഷത്രം അവൻ വരുന്നതുവരെ നാം കാത്തിരിക്കാൻ പാടില്ല നമ്മളെപ്പോഴെങ്ങനെയും എങ്ങനെയെങ്കിലും ഈ യേശുവിശേഷം എത്താത്ത ഇടങ്ങളിലേക്ക് എത്തിക്കണം ഞാനും ലിലിയും കട്രയിൽ വേള ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ പ്രവർത്തിക്കാനായിട്ടൊരു സഹോദരൻ വന്നു ആർ എസ് പുര ജോസഫ് അദ്ദേഹവും മിൽട്ടറിയിലായിരുന്നു ഗ്രിഫ് യഥാർത്ഥപ്പെട്ട ആളവല്ല അരപ്പെട്ട ആളും അവിടെ നിന്ന് അദ്ദേഹം ജോലി രാജിവെച്ചും എന്നോട് പ്രവർത്തിക്കാനായിട്ടാണ് ഞാൻ ആകെ വിഷമിച്ചു എൻ്റെ വീട്ടിലാകെ പട്ടിണിയാണ് ഞാൻ ജോസഫ് ബ്രദറിൻ്റെ ഒക്കെ പറഞ്ഞു ജോസഫ് ബ്രാർ ഇന്നാറിടൊക്കെ പോയായിട്ട് അദ്ദേഹം സപ്പോർട്ട് ചെയ്യും എൻ്റെയിൽ ഞാൻ എന്നിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെയൊക്കെ പറഞ്ഞു ജോസഫ് ബ്രദറെ ഒരു ചപ്പാത്തി എൻ്റെയിൽ കിട്ടിയാൽ പകുതി മുറിച്ച് ഞാൻ ബ്രദറിന് തരും പകുതി കൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും കൂടെ കഴിയും എൻ്റെ സംഘടന ഇപ്പോഴും അങ്ങനെയാണ് ധൈര്യത്തോടെ എനിക്ക് പറയാൻ കഴിയും ഞാൻ കഴിക്കുന്നതുപോലെ നല്ല ആഹാരം മിക്കവാറും അതിനേക്കാൾ നല്ല ആഹാരം എൻ്റെ കൂടെയുള്ള സഹോദരന്മാർ കഴിക്കുന്നുണ്ട് ഞാൻ മൂന്നോ നാലോ മാസം കാണും എൻ്റെ വീട്ടിൽ ഇറച്ചി വാങ്ങിച്ചിട്ട് ആരെങ്കിലും ഗസ്റ്റ് വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ് വാങ്ങിച്ചു വന്നാൽ ചിലപ്പോൾ കുറച്ചുകൂടെ നല്ല ആഹാരം ഒരു കൂട്ടാൻ എനിക്ക് മതി ഒരു കൂട്ടാനും ധൈര്യം ഉണ്ടെങ്കിൽ ഐ എം വെരി വെരി ഹാപ്പി കൂടെ പോയാൽ കൂടിപ്പോയാൽ ഒരു പച്ചമുളകും മതി അയ്യോ ഇത് ഞാൻ എൻ്റെ അയ്യോ രൂപ എൻ്റെ ഇല്ലാഞ്ഞിട്ടല്ല പിന്നെ എന്താണ് എങ്ങനെയെങ്കിലും രൂപ സമ്പാദിച്ചിട്ട് ഒരു പുതിയ നിയമം വാങ്ങി ആർക്കെങ്കിലും കൊടുക്കാം എങ്ങനെയെങ്കിലും സമ്പാദിച്ചിട്ട് ഞാൻ അഞ്ച് കപ്പ് കാപ്പ് കുടിക്കുമായിരുന്നു ഒരു ദിവസം ഞാൻ വിചാരിച്ചെന്തുകൊണ്ട് എനിക്ക് നാല് കപ്പ് ആക്കി കൂടാം നാല് കപ്പ് കപ്പാക്കാമെങ്കിൽ എനിക്ക് അഞ്ച് രൂപ ലാഭിക്കാം അഞ്ച് രൂപ ലാഭിക്കാമെങ്കിൽ ഒരു പുതിയ നിയമം വാങ്ങി ആർക്കെങ്കിലും കൊടുക്കാം എനിക്ക് വേണ്ടിയല്ല ലോകം സു നേരം വെളുക്കുന്നത് വരെ ഞാൻ കാത്തിരിക്കാൻ പാടില്ല ആ സമയത്താണ് ജോസഫ് ബ്രദർ കട്രൈലൻറ്റോട് വന്നത് പ്രവർത്തിക്കാം ഞാനും ജോസഫ് ബ്രദറിനെയും കൊണ്ട് ഞാനും ലില്ലിയും ചാക്കോച്ചനും കൂടെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ വണ്ടി കയറിയിട്ട് ച ആറസ്പുരയും കൂടെ കയറിയിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ ആറസ്പുര എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ഈ മൂന്നടുക്കളുള്ള ഒരു സ്ഥലമാണ് ആറസ്പുര നവാസ് ശെഹർ ആറസ്പുര അത് കഴിഞ്ഞ വെച്ച് അറിഞ്ഞു അതിനടുക്കൽ ചക്രോയ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു പള്ളിയുണ്ട് അവിടെ കുറേ ക്രിസ്ത്യാന വീടുകളുമുണ്ട് ഞാനും ലില്ലിയും കൂടെ ഒരു കുതിര വണ്ടിക്ക അവിടെ ബസ് പോകത്തില്ല ഒരു പോകുന്ന കുതിരവണ്ടിയാണ് ാണ് കുതിരവണ്ടിക്കോഴിച്ചിറങ്ങി ചക്രോയിച്ചെന്നിറങ്ങി വെച്ച് ഞാൻ കടയിൽ ചോദിച്ചു ഇവിടെ കാണാൻ ഗിർജാകർ ഉണ്ടോ പള്ളിയുണ്ടോ അറിയത്തില്ല ഞാൻ പറഞ്ഞു ഇവിടെ ക്രിസ്ത്യാനികളുണ്ടോ അവർ പറഞ്ഞു ആടിനെ ഞാൻ കുറച്ചുകൂടെ ഒക്കെ അങ്ങനെ ഓ ശരിയാ ശരിയാ ഇതിലേക്കൂടെ ചെന്നിട്ട് ഇതിലേക്കൂടെ ചെന്നിട്ട് ഇതിലേക്കൂടെ ചെന്ന് ഇതിലേക്കൂടെ അങ്ങോട്ട് ചെല്ലുന്ന ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് ആ ശരി അതാ അവരുടെ ഗിർജാകർ അതാണ് അവരുടെ പള്ളി അവിടെ ഒന്ന് രണ്ട് വീട്ടുകാരുണ്ട് ഞാനും ലില്ലിയും എൻ്റെ വിചാരം ചാക്കോച്ചനും കൂടെ നടക്കുകയാണ് ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നേരം എടുത്തു നല്ല തണുപ്പുള്ള സമയം ഒരു സ്ത്രീ അവിടെ ഇരുന്നിട്ട് ഹുക്ക വലിക്കുക ഹുക്ക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലെങ്കിൽ മുഗൾ രാജാക്കന്മാരൊക്കെ വലിച്ചോണ്ടിരുന്നത് പോലുള്ള ഹുക്ക വലിക്കാണ് ഹുക്ക അതിനകത്ത് വെള്ളമുണ്ട് ആ വെള്ളത്തിൻ്റെ കുടുകൂടുവ ശബ്ദമാണ് ആ പുകയതിനകത്തൂടെ വരുന്നത് അവർ പറയുന്ന വെള്ളം ശുദ്ധീകരിക്കുന്നതെന്നൊക്കെയാണ് അതൊന്നുമില്ല ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ നിറമൊക്കെ മാറുന്നുണ്ട് കേട്ടോ ഞാൻ എടുക്ക ചെന്നു പള്ളിയുടെ മുമ്പിൽ ഇരിക്കുക പള്ളിക്ക് പള്ളി എന്ന് പണ്ട് പേരെ പക്ഷേ കാണുമ്പോൾ അറിയാം പള്ളിയാണെന്ന് അതിൻ്റെ കഥകില്ല ആരാണ്ട് എടുത്തുകൊണ്ട് പോയി എടുത്തോണ്ട് പോയത് വേറെ ആരു ജാതിക്കാരും അല്ല കേട്ടോ ജനലില്ല അതും കൊണ്ടുപോയി മുറ്റത്ത് വേറെ ആരാണ്ടോടെ പശുക്കളെ എരുമയൊക്കെ കെട്ടിയിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ചെന്ന് വല്യുമിച്ച് അടുക്കൽ ഇരുന്നുകൊണ്ട് ചോദ്യം ചോദിച്ചു വല്യുമിച്ച് മാതാജി ഇവിടെ ക്രിസ്ത്യാനികൾ വല്ലവരുമുണ്ടോ അവരിങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവരുടെ കണ്ണാടി വെച്ചിരിക്കുക വില കുറഞ്ഞ കണ്ണാടി നൂല് കൊണ്ട് കെട്ടിയത് വെച്ചിട്ടെങ്ങനെ ചോദിച്ചു നിങ്ങളാര ഞാൻ പറഞ്ഞു ഞാനൊരു ഉപദേശിയാണ് പാസ്റ്ററാണ് പാതിരിയാണ് ഞാൻ ക്രിസ്ത്യാനികളെ കാണാൻ വന്നിരിക്കുക അവർ തലേ കൈവച്ചുകൊണ്ട് പറഞ്ഞു ക്രിസ്ത്യാനികളെല്ലാവരും കാട് കയറി പോയപ്പോൾ നാണ്ട്ര പള്ളിയിലെ പാസ്റ്റർ കയറി വന്നിരിക്കുന്നു എൻ്റെയൊക്കെ ചോദിച്ചു ഇന്ത്യയ്ക്ക് പാർട്ടിഷൻ കിട്ടിയപ്പോൾ അവരുടെ ഭാഷയാണ് കേട്ടോ പാർട്ടിഷീഷൻ കിട്ടിയപ്പോൾ നിങ്ങളെവിടെ പോയിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ അന്ന് വന്നില്ല ഇവിടെ അറുപത് വീട്ടുകാരുണ്ടായിരുന്നു അവരെല്ലാവരും അക്രൈസ്തവരായി ഇന്ന് രണ്ട് വീട്ടുകാരേ ഉള്ളൂ അവിടെ താമസിക്കുന്ന മന്ന മന്നാട പേര് അയാളും പിന്നെ ഞാനും എൻ്റെ മക്കൾ പോലും പള്ളിയിൽ പോകുന്നില്ല ഇവിടെ പള്ളിയില്ലല്ലോ ഇവിടെ ആരാധനയില്ലല്ലോ വേറെ ആരുമില്ല എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നിങ്ങൾ വന്നില്ല ഞാൻ ആ സ്ത്രീയുടെ ചോദ്യം മറക്കത്തില്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവിടെ പോകുവാനും പലപ്പോഴും സഭകൾ നടത്തുവാനും സഭാരാധന നടത്തുവാനും ഒക്കെ കർത്താൽ കൃത്ഭ ചെയ്തു ഇന്നവിടെ വേലയുണ്ട് ആറുസ്പരായാലും സഭയുണ്ട് ഒന്നിലധികം സഭകളുണ്ട് ഹാല ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം ഇതുപോലെ നമ്മൾ പോകാത്ത ഗ്രാമങ്ങൾ ഒത്തിരി ഉണ്ട് ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന സാഹിബന്മാരുടെ കാലത്ത് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ മിഷണറിമാരുണ്ടായിരുന്ന കാലത്ത് പലയിടങ്ങളിലും ഒരു സഭകൾ സ്ഥാപിച്ചു പക്ഷേ നമ്മളാരും പോയില്ല നമ്മുടെ മക്കളെ അയച്ചില്ല നമ്മളെല്ലാം പോയത് അമേരിക്കയ്ക്കാണ് നമ്മളെല്ലാം പോയത് ജർമ്മനിക്കാണ് നമ്മളെല്ലാം പോയത് ഇംഗ്ലണ്ടിലേക്കാണ് നമ്മളെല്ലാം ദുബായിലേക്കാണ് പക്ഷെ നാം പോയില്ല നമ്മുടെ മക്കളെ അയച്ചില്ല നേരം വിളക്കുന്നത് വരെ നമ്മളെ കാത്തിരിക്കരുതാണ് ഹാലോ ലുഹ നേരം വിളിക്കുന്നവരെ കാത്തിരിക്കരുത് ഹലോ ലുഹ നമുക്ക് ദൈവത്തിൻ്റെ ശിക്ഷ ഉണ്ടാക്കാം നേരം വിളിക്കുന്നത് നമ്മൾ ശരിയല്ല ഹലേ ലുയ ഹലോ ലുയ നാം ചെയ്യുന്നത് ശരിയല്ല നാം മിണ്ടാതിരിക്കുന്നത് ശരിയല്ല എന്തുകൊണ്ട് ഒറീഷയിലേക്ക് പോയില്ല എന്തുകൊണ്ട് ബീഹാറിലേക്ക് പോയില്ല എന്തുകൊണ്ട് ജമ്മു കാശ്മീരിലേക്ക് പോയില്ല നിങ്ങൾക്കറിയാം ജമ്മു കാശ്മീരിലേക്ക് പോയ ആദ്യത്തെ സുവിശേഷ വാദക്കാരൻ പാസ്റ്റർ പി എം തോമസാണ് എൻ്റെ പാസ്റ്റർ ഏത് വർഷത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിന് മുമ്പ് വർത്തോമസഭയുണ്ടായിരുന്നു യാക്കോമസ ഉണ്ടായിരുന്നു കേരളത്തിൽ ഐ പി സി ഉണ്ടായിരുന്നു അസംബ്ലി സൗകര്യുണ്ടായിരുന്നു ചർച്ച ഉണ്ടായിരുന്നു പക്ഷേ നാം പോയില്ല നമ്മുടെ മക്കളെ അയച്ചില്ല ഞാൻ പറയുന്നത് ശരിയാട്ടില്ല വേദത്തിൽ പറയുന്നു കുഷ്ഠരോഗികൾ പറയുകയാണ് നാം ചെയ്യുന്നത് ശരിയല്ല നാം ഇത്രയും കഴിച്ചു നമുക്കിഷ്ടംപോലെ സ്വത്തുണ്ടായി നമുക്കിഷ്ടം പോലെ തുള്ളി ഉണ്ടായി നമുക്ക് നമുക്കിത്രംപോലെ സ്വർണ്ണമുണ്ടായി നമ്മൾ ചെയ്യുന്നത് ശരിയല്ല നമ്മുടെ സഹോദരമാരുടെ പട്ടിണി കിടക്കുകയാണ് ഹാളുയ അവർ പ്രാവും കഷ്ടം എന്ന് പറയുന്നത് പയർ വറുത്തത് അമ്പത് രൂപയ്ക്ക് അര ലിറ്ററിന് കൊടുക്കുകയാണ് അതുകൊണ്ട് ഇതെങ്ങനെങ്കിലും നമ്മൾ പോയി സൂക്ഷിച്ചും പറഞ്ഞേ ഒക്കത്തുള്ളൂ അതുകൊണ്ട് ഹാള അവരെ സുവിശേഷം പറയാനായിട്ട് പോയി പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ ഹാലോ ലുയ അടുത്ത ദിവസം പ്രവാചകൻ എന്തായിരുന്നു പറഞ്ഞത് നീ കാണും കണ്ണുകൊണ്ട് കാണും പക്ഷേ നീ അനുഭവിക്കത്തില്ല അപ്പോഴത്തേക്ക് അറിഞ്ഞു ഇത് അവിടെ വിൽക്കുന്നു ആ പട്ടണത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് അര ലിറ്ററിന് ആ പത്ത് ലിറ്ററിന് പത്ത് രൂപയ്ക്ക് ഗോതമ്പ് വിൽക്കുന്നു പത്ത് രൂപയ്ക്ക് ഇരുപത് ലിറ്റർ ബാർലി വിൽക്കുന്നു അവരെല്ലാവരും കൂടെ ഓട്ടം തുടങ്ങി അപ്പോഴാണ് ഈ രാജാവിൻ്റെ അസിസ്റ്റൻ്റ് എങ്ങനെയാണ് സ്വർഗത്തിനായ ദൈവം സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്നാലും നടക്കത്തില്ല

പ്രവാചകൻ പറഞ്ഞതുപോലെ ഞാൻ പറയുന്നത് കേട്ട കേട്ടെ ദൈവത്തിൻ്റെ ശാപം വലിച്ച് നിൻ്റെ മേൽ വെക്കരുതാ ദൈവത്തിൻ്റെ ശാപം നിൻ്റെ മക്കളുടെ മേൽ വെക്കരുത ദൈവത്തിൽ അസാധ്യമെന്ന് പറയരുത് ഈ ദൈവം ചെയ്യത്തില്ലെന്ന് പറയരുത് ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം പറഞ്ഞത് അതുപോലെ സംഭവിക്കും ദൈവം പറഞ്ഞത് ഞാൻ അപ്പിലില്ല അങ്ങനെ തന്നെ സംഭവിക്കും ആറല്ലൂയ എൻ്റെ വിഷയം എന്താണ് നാം ചെയ്യുന്നത് ശരിയല്ല സുവിശേഷം പറയേണ്ടി ഇവരോട് നാം പറഞ്ഞിട്ടില്ല ഇന്ത്യയിൽ ആറ് ലക്ഷം ഗ്രാമങ്ങളാണുള്ളത് അരലക്ഷം ഗ്രാമത്തിനകത്ത് അമ്പതിനായിരം ഗ്രാമത്തിൽ മാത്രമേ ഒരു ക്രിസ്ത്യാനി ു ബാക്കി അഞ്ചര ലക്ഷം ഗ്രാമത്തിൽ ആരും സുശേഷമായിട്ട് പോകും ഞാൻ പറഞ്ഞ ജമ്മു കാശ്മീരിൽ അയച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നു വരെ ആരും പോയിട്ടില്ല നിങ്ങളുടെ അപ്പച്ചൻ പോയില്ല നിങ്ങളുടെ വെള്ളിപ്പച്ചൻ പോയില്ല എൻ്റെ അപ്പച്ചൻ പോയില്ല എൻ്റെ വെള്ളിപ്പച്ചൻ പോയില്ല ആര് പോകും ആര് പറയും ഞാൻ പോകാം ജമ്മു കാശ്മീരിലേക്ക് ഞാൻ പോകാം ബീഹാറിലേക്ക് ഞാൻ പോകാൻ ഛത്തീസ്ഗഡിലേക്ക് ഞാൻ പോകാം വെസ്റ്റ് ബംഗാളിലേക്ക് ഞാൻ പോകാൻ കർത്താവെ സുവിശേഷം ആളില്ലാത്ത സ്ഥലത്തേക്ക് ഞാൻ പോകാം പക്ഷേ നമ്മുടെ ദർശനം എവിടെയാണെന്നറിയാം മറ്റേ മലയാളികളുടെ ദർശനമെല്ലാം എനിക്കറിയാം എവിടെയാണെന്നാണ് നിങ്ങൾ പടങ്ങരുത് എൻ്റെ കാല നെയ്യാറ്റ് കര മുതൽ കോഴിക്കോട് വരെ തീർന്നു ഹാലോലി അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല വയനാട്ടിലേക്ക് പോകത്തില്ല മലപ്പുറത്തേക്ക് പോകത്തില്ല കാസർഗോഡേക്ക് പോകത്തില്ല പാലക്കാട്ടേക്ക് പോകത്തില്ല ഈ മെയിൻ ലൈനിൽ കിടക്കുകയാണ് എന്തുകൊണ്ട് നാം അങ്ങോട്ട് ും പോകുന്നില്ല എന്തുകൊണ്ടും മാറി വേറെ സഭയില്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുന്നില്ല നാം ചെയ്യുന്നത് ശരിയല്ല നാം ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല യും ഞാൻ നിങ്ങളോട് ബഹുമാനപൂർവ്വം ഒരു കൊച്ചാനിയെന്ന് നിലയിൽ പറയുകയാണ് തിരുമേനിയോട് പറയുകയാണ് ബാബാ തിരുമേനിയോട് പറയുകയാണ് മർത്തമയിലെ വലിയ തിരുമേനി എടുക്കാൻ പറയുകയാണ് ആ പി സെ വലിയ പ്രശ്നം എടുക്കാൻ പറയുകയാണ് ആ അസംബ്ലി കോടില് വലിയ വാഷനെടുക്കാൻ പറയുകയാണ് സർച്ച കോടിലെ വലിയ വാഷനെടുക്കാൻ പറയുകയാണ് ഞാൻ നിങ്ങളോട് പറയുകയാണ് നമുക്ക് പോകാം നമ്മുടെ ഒരു കുഞ്ഞിനെ അയയ്ക്കാം എൻ്റെ കൂടെ വരാനല്ല പറഞ്ഞത് ആ അല്ല നിങ്ങൾക്കിഷ്ടമുള്ള സംഘടന ചേർന്ന് പോയാട്ടെ നാം പോയില്ലെങ്കിൽ ആ രൂപം അത് ഇന്നല്ലെങ്കിൽ പിന്നെ എന്നാണ് ഇതാണ് സുവർണാവസരം വാതിലുകൾ തുറന്നു കിടക്കുന്നു ടയുന്നതിന് മുമ്പ് ഞാൻ ശബ്ദം കൾക്കുകയാണ് പതുക്കെ അടയുകയാണ് അത് അടയുന്നതിന് മുമ്പ് നമുക്ക് പോകാം സഭയില്ലാത്ത സ്ഥലത്ത് സഭകൾ സ്ഥാപിതമാകട്ടെ തീർക്കട്ടെ നാം ചെയ്യുന്നത് ശരിയല്ല പോകാം നമുക്ക് പോകാം സുവിശേഷവുമായിട്ട് പോകാം പ്രസംഗിക്കാൻ ആരുമില്ലാത്തയിടത്ത് പട്ടിണി കിടക്കുന്ന സ്ഥലത്തേക്ക് അന്ധകാരം നിറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് പോകാം ആര് പറയും ഞാൻ പോകും അങ്ങനെ പറയും ഞാൻ ആഗ്രഹിക്കുന്നവർ നെഞ്ചത്ത് കൈവയ്ക്കാം കർത്താവെ ഞാൻ ഇന്ന് ദൈവശബ്ദം കേട്ടു എൻ്റെ വല്യപ്പച്ചൻ പോയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് വരെ കാശ്മീരിൽ പോയില്ല ഇനിയും പറയുന്നത് കേട്ടാട്ടെ ജമ്മു കാശ്മീരിൽ സാബ് സായിഖന്മാർ പ്രവർത്തിച്ച സ്ഥലത്തെല്ലാം ഇതുവരെ നമ്മൾ പോയിട്ടില്ല സായിഖന്മാർ പോയി മടങ്ങിപ്പോയി അവിടെ എല്ലായിടത്തും നമ്മുടെ സുശേഷകലക്കാർ പോയിട്ടില്ല കർത്താവേ ഈ അപരാധം എന്നോട് ക്ഷമിക്കണമേ നാം ചെയ്യുന്നത് ശരിയല്ല ജമ്മുവിന് അടുക്കലാണ് ചക്രോയി ജമ്മുവിൽ അടുക്കലായിരുന്നു ആർ എസ് പുര ആളുകൾ പോയി സഭ സ്ഥാപിച്ചു കഴിഞ്ഞോ പിന്നെ എൻ്റെ പുറകെ പോകാൻ ആളുകളുണ്ട് പക്ഷേ പോകാൻ ആളില്ലാത്രത്തേക്ക് പോകുവാൻ എന്നെ സഹായിക്കണമേ ആര് പറയും ഞാൻ പോകാൻ അങ്ങനെ പറയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് അങ്ങനെ പോ പറയുന്നവരെ എഴുന്നേറ്റ് നോക്കാം ഞാൻ പ്രാർത്ഥിക്കട്ടെ എഴുന്നേറ്റ് നിൽക്കാം ഇരിക്കുകയല്ല കൈപോക്കുകയല്ല എഴുന്നേറ്റ് നിൽക്കാം ഞാൻ പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ എനിക്കറിയാം ആര് പറയും ഞാൻ പോകാം പെങ്കൊച്ചേ ആര് പറയും ഞാൻ പോകാം ചെറുപ്പക്കാരാ ആര് പറയും ഞാൻ പോകാം അങ്ങനെ പറയുന്നവർക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ സ്വർഗസ്തനായ ദൈവമേ ആരൊക്കെയാണോ ഈ സ്വയത തങ്ങളെ തന്നെ സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഇടങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് പോകുവാൻ തീരുമാനിക്കുന്നത് സമർപ്പിക്കുന്നത് കർത്താവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവർ പോകട്ടെ ഭാരതം ദൈവശബ്ദം കേൾക്കട്ടെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഭാരതം ദൈവശബ്ദം കേൾക്കട്ടെ സ്വർഗത്തിലെതി ചെയ്യണമേ കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ ആ മീൻ നിർത്തരുത് എല്ലാവർക്കും പോകാൻ സാധ്യമല്ല വർഗീസ്വളരെ എനിക്ക് പോകാൻ സാധ്യമല്ല ഞാനൊരമ്മയാണ് പക്ഷേ പോയിരിക്കുന്ന ഒരാളിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ആര് പറയും ഞങ്ങളുടെ മാസിക ഞങ്ങൾക്ക് വരുത്താം ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല വേറെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ മാസികക്ക് വേണ്ടി എഴുതിയട്ട് ഇന്ത്യൻ മെസ്സഞ്ചർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അയച്ചേരാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ പോയിരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സുവിശേഷം എത്തിയിട്ടില്ലാത്ത പാലക്കാട് ഏരിയായാലെ മലബാറിലേക്ക് കാസർഗോഡ് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആര് പറയും ഞാൻ പ്രാർത്ഥിക്കാം എല്ലാവർക്കും എല്ലാവരെയും സഹായിപ്പാൻ സാധ്യമല്ല പക്ഷേ എല്ലാവർക്കും ആർക്കെങ്കിലും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ കഴിയും പ്രാർത്ഥിക്കുമോ മൂന്നാ ആര് പറയും എനിക്ക് പോകുവാനും സാധ്യമല്ല പ്രാർത്ഥിക്കുക മാത്രമല്ല ഞാൻ എൻ്റെ പണം കൊണ്ട് സഹായിക്കുവാൻ കഴിയും ആഗ്രഹിക്കുന്നു ഒരു തേങ്ങയുടെ വില ഒരു തേങ്ങയുടെ വില മാസത്തിൽ ആര് മാറ്റിവയ്ക്കും ഒരു കിലോ റബ്ബറിൻ്റെ വില ആര് മാറ്റിവെക്കും ഏതെങ്കിലും വിധ നിങ്ങൾ കിട്ടുന്നത് ഞാൻ പറയുന്നത് കേട്ട നിങ്ങൾക്ക് ദശാംശം നിങ്ങളുടെ ദശാംശം ഇഷ്ടമുള്ള സ്ഥലത്ത് കൊടുക്കുക അതുകൂടാതെ ഒരു ശതമാനം അതുകൂടാതെ ഒരു ശതമാനം സുവിശേഷം എത്തിയിട്ടില്ലാത്തയിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ആർക്കെങ്കിലും കൊടുക്കുക പോകുക പ്രാർത്ഥിക്കുക സഹായിക്കുക ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കട്ടെ സ്വർഗസ്ഥനായ ദൈവമേ ഈ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആരൊക്കെയാണോ പോകുവാൻ തീരുമാനമെടുത്തിരിക്കുന്നത് അവരെ അനുഗ്രഹിക്കണമേ കർത്താവ് ആരൊക്കെയാണോ പ്രാർത്ഥിക്കാമെന്ന് തീരുമാനമെടുത്തിരിക്കുന്നത് അവരെ അനുഗ്രഹിക്കണമേ കർത്താവ് ആരൊക്കെയാണോ ഞാൻ പോയിരിക്കുന്നവരെ സഹായിക്കും ഒരു തേങ്ങയുടെ വില ഒരു കിലോ റബ്ബറിൻ്റെ വില കർത്താവ് ഒരു ദിവസത്തെ ദിവസം കൂലി എനിക്ക് കിട്ടുന്നത് സുവിശേഷമെത്താത്ത ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കും കർത്താവ് ഭാരതം தெய்வசம் கழகட்டே காஷ்மீர் முதல் கன்னியாகுமரி வரை ராஜஸ்தான் முதல் அருணாச்சல் பிரதேஷ் வரை பாரதம் தைவசம் கழ்க்கட்டே யேசுவிட் நாமத்தில் ஆமையன் நம்முடைய தலைமுறை பாரதம் தைவசம் கழிக்கட்டே யேசுவிட் நாமத்தில் ஆமையன் ஆமையன் தைவசம் கழ்க்கட்டே ஆமையன்